ആഫ്റ്റർനൂൺ ഓൾ. നമ്മളുടെ എച്ച് ബി വൈ സി പരിശീലനത്തിന്റെ ആറാമത്തെ സെഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ മിസസ് ലായ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആശ കോർഡിനേറ്റർ മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു ഒരാഴ്ച കാലമായിട്ട് പരിശീലനം തുടരുകയാണ്. എച്ച് ബി വൈ സിയുടെ പരിശീലനം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ട കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ സർവീസ് ഡെലിവറി കൃത്യമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിശീലനം ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങളിൽ ഒന്നായ നവജാത ശിശുക്കളല്ല ചെറിയ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്ന വീടുകളിൽ മാനേജ് ചെയ്യുന്നതിനുള്ള വിദഗ്ധ പരിശീലനം എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും നേടിയിരിക്കേണ്ടതാണ്. ഈ പരിശീലനത്തിന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുഴുവൻ ടീമിനെയും ക്ഷണിച്ചിരുന്നു. കഴിയുന്നവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ലയ മാഡത്തിന് ക്ലാസ് കൈകാര്യം ചെയ്യാൻ ക്ഷണിക്കുകയാണ്. മാഡം, ഓവർ ടു യു. അപ്പോൾ എല്ലാവർക്കും വളരെ രസകരമായ ഒരു പരിശീലന ദിനം ആശംസിക്കുന്നു. ലയ മാഡം, ഓവർ ടു യു. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ നമ്മുടെ ആറാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് സെഷന്റെ ലാസ്റ്റ് സെഷനാണ്. ഇന്ന് നമ്മൾ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാഷ് എന്ന പ്രോഗ്രാം, അതിൻ്റെ ആക്ടിവിറ്റീസ്, രണ്ടാമത്തെ റീസിംഗ് ദി അൺറീസ്ഡ്. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സ്ലൈഡ് പ്രസന്റേഷനിലേക്ക് പോവാം. നമ്മുടെ ഓരോ പൗരനും, അതായത് സ്ത്രീക്കും പുരുഷനും കുട്ടിക്കും രാജ്യം നൽകുന്ന എല്ലാ ആരോഗ്യ സേവനങ്ങൾക്കുമുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു ഹെൽത്ത്. പക്ഷെ ഇങ്ങനെ ഒരു ആരോഗ്യത്തിനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും എല്ലാവർക്കും ഇത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് പല പല കാരണങ്ങൾ ഉണ്ടാവാം. എല്ലാവർക്കും ആരോഗ്യ സേവനങ്ങൾ അറിയില്ല. എന്തൊക്കെ ആരോഗ്യ സേവനങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടും, എപ്പോഴൊക്കെ കിട്ടും, ഇതിനെപ്പറ്റിയുള്ള അവയർനെസിൻ്റെ അഭാവമാകാം, അല്ലെങ്കിൽ ചില കൾച്ചറിൻ്റെ ഭാഗമായിട്ടാകാം ഈ സേവനങ്ങൾ ലഭ്യമാക്കാത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും റിലീജിയൻ അല്ലെ കാസ്റ്റ് ലൊക്കാലിറ്റി ഇവയുടെയൊക്കെ പ്രോബ്ലം കൊണ്ടാകാം. ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ആരോഗ്യ സേവനങ്ങളിൽ നിന്ന് സമൂഹത്തിലെ അസമത്വം കുറയ്ക്കുക. അപ്പൊ നമ്മുടെ എസ് ബി സി പ്രോഗ്രാം കൊണ്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ അസമത്വം കുറച്ച് എല്ലാവരിലും നമ്മുടെ സേവനം എത്തുക. കണക്കുകൾ പറയുന്നത് ജനസംഖ്യയുടെ 1/3 ഇപ്പോഴും ആരോഗ്യ സേവനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ ഇതിനൊക്കെ കാരണക്കാര് നമ്മളാണോ, അതോ ഇതിന് എത്തപ്പെടേണ്ട ആൾക്കാര് എത്തപ്പെടാത്തതാണോ കാര്യം, എന്താണെന്നറിയില്ല. എങ്കിലും നമുക്ക് അവരുടെ അടുത്തേക്ക് ഈ സേവനങ്ങളുമായി പോയേ മതിയാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അതിന് നമ്മുടെ ഒരു കീ പേഴ്സൺ ആയിട്ട് നമ്മൾ ആശാപ്രവർത്തകരെ ഓരോ വാർഡ് തലത്തിലും സജ്ജീകരിക്കുകയാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മഹാത്മജി നമ്മളോട് പറയുന്നു, സാനിറ്റേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ പൊളിറ്റിക്കൽ ഫ്രീഡം. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കാൾ ശുചിത്വമാണ് പ്രാധാന്യം എന്നാണ് പറയുന്നത്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അതിൻ്റെയൊക്കെ ശുചിത്വ ഇല്ലായ്മയുടെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓപ്പൺ ഡെഫിക്കേഷൻ ഈസ് എ നാഷണൽ കൺസേൺ. ഓപ്പൺ ഡെഫിക്കേഷൻ, അതായത് തുറന്ന മലമൂത്ര വിസർജനം എന്ന് പറയുന്ന ഒരു ദേശീയ ആശങ്കയാണ്. ശരിയാണ്, ഇപ്പോഴും നമ്മൾ ഈ കണക്ക് കേൾക്കുമ്പോൾ നമുക്കൊക്കെ നാണക്കേട് തോന്നാം. ആഫ്രിക്ക പോലുള്ള രാജ്യത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഡെഫിക്കസ് ഇപ്പോഴും നമ്മുടെ രാജ്യത്താണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. 60% ആൾക്കാരും ഇപ്പോഴും ഓപ്പൺ ഡെഫിക്കസിയാണ് വേൾഡിലെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ 60% ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആഫ്രിക്കയിലെ കണക്കിനേക്കാൾ കൂടുതലാണ്. ലോസ് ഓഫ് ഡിഗ്നിറ്റി, നമ്മുടെ അന്തസ് നഷ്ടപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു നാണക്കേട് തന്നെയാണ്. തുറന്ന മലമൂത്ര വിസർജനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും
നമ്മുടെ സ്വകാര്യതയും അന്തസ്സും ഒക്കെ നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഇത് സുരക്ഷിതമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ് ഈ ഓപ്പൺ ഡെഫിക്കസി എന്ന് പറയുന്നത്. മാൽ ന്യൂട്രീഷൻ ഇതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. പോഷകാഹാരക്കുറവ്, ഈ ശുചിത്വമില്ലായ്മ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് ഇതുമൂലം, ഈ ശുചിത്വമില്ലായ്മ മൂലം ഭക്ഷണം പോലും ആഗിരണം ചെയ്യാനുള്ള കുറവ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാൽ ന്യൂട്രീഷൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ശുചിത്വമില്ലായ്മയാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ പോഷക ആഹാരക്കുറവുള്ള 1/3 കുട്ടികൾ ഇന്ത്യയിലാണ് താമസിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അതിനുവേണ്ടി ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ വരുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇതൊക്കെ പരിസ്ഥിതിയുടെ മോശമായ അവസ്ഥ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആകാം ഇപ്പോഴും ഈ പരിശ്രമങ്ങളൊക്കെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഒരു ആ ശ്രമം ഒരു നമുക്ക് പാഴായി പോകുന്നത്, ഫുൾ ഒരു ഇതിലേക്ക് നമുക്ക് എത്തപ്പെടാൻ ഇപ്പോഴും കഴിയാത്തത് നമ്മുടെ ശ്രമങ്ങൾ ശരിയായ രീതിയിലാണോ എന്നുള്ള ഒരു സംശയം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള വാർഡ് തലത്തിൽ ഏറ്റവും താഴെ തട്ടിൽ ആൾക്കാരുടെ അടുത്ത് റീച്ചുള്ള ആശുമാരെ നമ്മൾ ഇതിനായി പരിശീലനം കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. അടുത്ത സ്റ്റണ്ടിങ്, മുരടിപ്പ്, അതും ഇത് ഈ ശുചിത്വമില്ലായ്മയുടെ ഒരു കാരണമാണ്. 2014 ഇന്ത്യയിലെ under 5 കുട്ടികളിൽ 39% മുരടിപ്പ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ ഒരു സ്ക്രീനിൽ നമ്മൾ 3 കുട്ടികളുടെ പടം കാണുന്നുണ്ട്. അതില് വെയ്സ്റ്റഡ്, സ്റ്റാൻഡേർഡ്, അണ്ടർ വെയ്റ്റ് കാണാം. അപ്പൊ ഇപ്പോഴും നമുക്ക് 2014 ഒരു കണക്കനുസരിച്ച് 39% under 5 ഈ മുരടിപ്പ് കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ലോ ബർത്ത് വെയ്റ്റ്, ഈ ജന്മനായുള്ള തൂക്കക്കുറവ്, അതും കുറഞ്ഞ പരിസര ശുചിത്വത്തിൻ്റെ പോരായ്മ തന്നെയാണ് ഈ ഭാരക്കുറവുള്ള കുട്ടികൾ ജനിക്കുന്നത് എന്നാണെന്ന് പറയപ്പെടുന്നു. കുഞ്ഞുങ്ങളുടെ വൈകല്യത്തിനും ഇത് കാരണമാകുന്നു. അപ്പോൾ മാൽ ന്യൂട്രീഷൻ ആയാലും സ്റ്റണ്ടിങ് ആയാലും ലോ ബർത്ത് വെയ്റ്റ്, ഇതെല്ലാം ശുചിത്വമില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് തടയിടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ നമ്മളെ ശ്രീഹരി സാർ ആദ്യത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, നമ്മൾ വലിയ ICU കെട്ടിപ്പൊക്കുക, വെന്റിലേറ്റർ ഉണ്ടാക്കുക, അതിലൊക്കെ ഉപരി ആളുകൾക്ക് ശരിയായ അവബോധം കൊടുക്കുക. എത്തപ്പെടേണ്ട സ്ഥലങ്ങളിൽ ആർക്കാണോ സേവനം ലഭിക്കാതെ പോകുന്നത് അവരെ ഏതൊക്കെ മാർഗം ഉപയോഗിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം എന്നതാണ് നമ്മൾ ഈ പരിശീലനത്തിൽ കൂടെയൊക്കെ സാധ്യമാക്കേണ്ടത്. അടുത്തൊരു പോയിന്റാണ് ഡയറിയ. ഈ ഡയറിക്ക് മെയിനായിട്ട് ഒരു കാരണം എന്ന് പറയുന്നത് ഓപ്പൺ ഡെഫിക്കസിയാണ്. ഇന്ത്യയിൽ under 5 ചിൽഡ്രനിൽ 10/1 കുട്ടികൾ ഡയറിയ കാരണം മരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇതും ശുചിത്വമില്ലായ്മ കൊണ്ട് ഡയറിയ ഉണ്ടാവുന്നു. ഓപ്പൺ ഡെഫിക്കസിയാണ് ഇതിന്റെ മെയിൻ ഒരു പ്രോബ്ലം. അടുത്തൊരു പ്രോബ്ലമാണ് ഇക്കണോമിക് ലോസ് ഡ്യൂ ടു ഓപ്പൺ ഡെഫിക്കേഷൻ. ഇത് സാമ്പത്തിക ബാധ്യതയും നമുക്ക് ഉണ്ടാക്കുന്നു. ഈ ഓപ്പൺ ഡെഫിക്കസി മൂലം സാമ്പത്തിക കുറവും ഉണ്ടാകുന്നു. 2006 പഠനത്തിൽ പറയുന്നു, ഓപ്പൺ ഡെഫിക്കസി വഴി ഉണ്ടാകുന്ന സാമ്പത്തിക കുറവ് GDP 6.4% ഇത് ആഫ്രിക്കൻ രാജ്യങ്ങൾ 1-2% ആയിരുന്നു. ഇത് ഒരു ഇങ്ങനെ ഇതിന് നമുക്കൊരു ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഒരു കുടുംബത്തിന് ഒരു വർഷം 50,000 രൂപ വരെ ലാഭിക്കാമെന്നാണ് 2017 യുണിസെഫ് അവകാശപ്പെടുന്നത്, അവരുടെ പഠനത്തിൽ അവകാശപ്പെടുന്നത്. അടുത്തത് ദി 4 കീ ബിഹേവിയേഴ്സ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഇപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ബിൽഡിംഗ് ആൻഡ് യൂസ് ഓഫ് ടോയ്ലറ്റ്സ്, അപ്പോ ടോയ്ലറ്റിന്റെ നിർമ്മാണവും ഉപയോഗവും. ഹാൻഡ് വാഷിംഗ് വിത്ത് സോപ്പ് ആഫ്റ്റർ ഡെഫിക്കേഷൻ ബിഫോർ ഫുഡ് ആൻഡ് ആഫ്റ്റർ ഹാൻഡ്ലിംഗ് ചൈൽഡ് ഫീസിസ്. മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരത്തിന് മുൻപും കുട്ടികളുടെ മലം നീക്കം ചെയ്തതിന് ശേഷവും നമ്മൾ കൈകൾ ശുദ്ധജലത്തിൽ സോപ്പിട്ട് കൈകൾ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. ദി സേഫ് ഡിസ്പോസൽ ഓഫ് ചൈൽഡ് ഫീസിസ്, അതുപോലെ കുഞ്ഞുങ്ങളുടെ മലം ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്തതിന് ശേഷവും നമ്മൾ കൈകൾ വൃത്തിയായി കഴുകേണ്ടതുണ്ട്. സേഫ് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ,
അതുപോലെ ശുചി നല്ല കുടിവെള്ളം നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാനും സേഫായ രീതിയിൽ സ്റ്റോർ ചെയ്യാനും നമുക്ക് കഴിയണം. ഇനി എങ്ങനെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ ഹാൻഡ് വാഷിംഗ്, ഇതൊക്കെ നമ്മൾ പുറകാലം ഡിസ്കസ് ചെയ്യുന്നത്. ദാ ഈ ഡയഗ്രാം നോക്കി, ഫീക്കൽ ഓറൽ ട്രാൻസ്മിഷൻ റൂട്ട്. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് മലവിസർജനം നടത്തുന്നു. അതിൻ്റെ ഇപ്പോൾ ഒരു വലിയ ബാരിയർ എന്ന് പറഞ്ഞ ടോയ്ലറ്റ് ബാരിയർ ആണ് കാണാം. ഇത് അതിനുശേഷം ആ അതേ സ്ഥലത്ത് ഓപ്പൺ ഡെഫിക്കസിയാണ്, അതേ സ്ഥലത്ത് പലര് ഫീൽഡിൽ പോകുന്നുണ്ട്, കർഷകരായിട്ടുള്ളവർ ഈച്ച പറ്റുന്നുണ്ട്, കൈകൾ അതിൽ തൊടുന്നുണ്ട്. ഈ മണ്ണിലൊക്കെ ഇത് തൊടുന്ന ഇതിൻ്റെയൊക്കെ അംശങ്ങൾ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അംശങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. സേഫ് വാട്ടർ ബാരിയർ. അപ്പൊ ഇതിൻ്റെയൊക്കെ നമ്മൾ കൈ കഴുകാതെ കുഞ്ഞുങ്ങൾ ഇവിടെയൊക്കെ മണ്ണിൽ കളിച്ചിട്ടും ഒക്കെ വന്ന് ആഹാരം കഴിക്കുക, ഇതൊക്കെ വളരെ പ്രധാനമുള്ള കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുമൂലം എന്താ സംഭവിക്കുന്നത്, ഭാവിയിൽ ഒരു ഡയറിയ അല്ലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വിക്ടിമിനെ നമ്മൾ വാർത്തെടുക്കുന്നു. അപ്പൊ ഇതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട, സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട കാലാകാലങ്ങളിൽ ധാരാളം പ്രോഗ്രാംസ് കൊണ്ടുവന്നു. ഒരു 73 വർഷം മുമ്പ് നമ്മുടെ ഗാന്ധിജി സാനിറ്റേഷന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു, നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോ ഗവൺമെന്റ് 1986 സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തു, CRSP. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ നേഷൻ വൈഡ് സാനിറ്റേഷൻ പ്രോഗ്രാം ആണ്. ഇതിൽ ബിലോ പോവർട്ടി ലൈൻ ഉള്ള ആൾക്കാർക്കും സ്കൂളിനും മറ്റും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നതാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിട്ടിരുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, വ്യക്തികളുടെ ആരോഗ്യവും ശുചിത്വവും കൂടാതെ ശുദ്ധജല കുടിവെള്ളത്തിന്റെ ലഭ്യതയും, പ്രോപ്പർ സാനിറ്റേഷൻ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം, സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാമിൽ കൂടി നമ്മൾ ലക്ഷ്യമിടുന്നത് ശരിയ ആരോഗ്യവും ശുചിത്വവും കൂടാതെ ശുദ്ധജലത്തിന്റെ കുടിവെള്ളത്തിന്റെ ഒക്കെ ലഭ്യത, പ്രോപ്പർ സാനിറ്റേഷൻ. അതിനുശേഷം 1999 ടോട്ടൽ സാനിറ്റേഷൻ പ്രോഗ്രാം വന്നു, TSC. ഇത് മെയിനായിട്ട് റൂറൽ ഏരിയയിലാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ വന്നത്. This program is was focused on information and educate to generate public demand for sanitation facilities, particularly in schools. ഇത് മെയിൻ ആയിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ നമ്മളെ സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാമിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിരുന്നു കൊടുത്തതെങ്കിൽ, നമുക്ക് ഇപ്പോ ഈ പ്രോഗ്രാമിൽ കൂടി നമ്മൾ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. IEC ആണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വന്ന പ്രോഗ്രാമാണ് നിർമ്മൽ ഭാരത് അഭിയാൻ. ഈ പ്രോഗ്രാമിനെ പല പേരിൽ അറിയപ്പെടും. അതിൻ്റെ മുന്നിലത്തെ പ്രോഗ്രാമാണ് ഈ ടോട്ടൽ സാനിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പേരിൽ ആണ് ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത്, നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതിൻ്റെ മെയിൻ ഗോള് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഉദ്ദേശ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to eradicate the practice of open defecation by 2017. 2017 നമുക്ക് ഓപ്പൺ ഡെഫിക്കേഷൻ ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നതാണ് ഈ നിർമ്മൽ ഭാരത് അഭിയാന്റെ ലക്ഷ്യം. അതുപോലെ ഇതും നമുക്ക് മോണിറ്ററി അസിസ്റ്റൻസ് നൽകുന്നുണ്ട്, BPL ആയിട്ടുള്ള ഫാമിലീസിനും സ്കൂൾസിനും അംഗൻവാടീസിനും ടോയ്ലറ്റുകൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഫണ്ടുകളും ഇതുവഴി നൽകുന്നുണ്ട്, ഈ നിർമ്മൽ ഭാരത് അഭിയാൻ വഴി. 2014 സ്വച്ഛ് ഭാരത് മിഷൻ വന്നു. അപ്പോൾ ഈ സ്വച്ഛ് ഭാരത് മിഷന്, സ്വച്ഛ് ഭാരത് അഭിയാൻ, ക്ലീൻ ഇന്ത്യ മിഷൻ, ഇതെല്ലാം ഒരേ പ്രോഗ്രാം തന്നെയാണ്. ഇതിൻ്റെ എല്ലാ ഉദ്ദേശവും ഒന്നേ ഉള്ളൂ, ടു ഇലിമിനേറ്റ് ഓപ്പൺ ഡെഫിക്കേഷൻ ആൻഡ് ഇംപ്രൂവ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഖരമാലിന്യങ്ങളെ നമുക്ക് സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാൻ കഴിയണം, ഓപ്പൺ ഡെഫിക്കേഷൻ ഇല്ലാതാക്കണം. ഇതാണ് ഈ പ്രോഗ്രാം എയിം ചെയ്തിരുന്നത്. എല്ലാവർക്കും 2019 ടോയ്ലറ്റ് ഫെസിലിറ്റി നമ്മൾ ഉറപ്പാക്കണം. അതുപോലെ സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, സ്കൂൾസിലും അംഗൻവാടിയിലും ഒക്കെ സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫോർ സ്കൂൾസ് ആൻഡ് അംഗൻവാടി. വില്ലേജ് ടു ബി കെപ്റ്റ് ക്ലീൻ വിത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ്.
അപ്പോ ലിക്വിഡ് വേസ്റ്റ് ആയാലും സോളിഡ് വേസ്റ്റ് ആയാലും അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ സാറ്റർഡേ 10-ാം തീയതി ഒരു 589 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശുചിത്വ പദവി നൽകി ആദരിച്ചു. അത് 501 ഗ്രാമപഞ്ചായത്ത്, ഒരു 30 ബ്ലോക്ക് പഞ്ചായത്ത്, 58 നഗരസഭ. ഇത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശുചിത്വ പദവി നൽകി നമ്മള് കേരളം ആദരിച്ചു. അതിന്റെ മെയിൻ ഉദ്ദേശം, അതിന്റെ ബേസിക് എന്ന് പറയുന്നത് ഈ ഖരമാലിന്യ സംസ്കരണത്തിന് അവര് അവസരം ഒരുക്കി ഓരോ പഞ്ചായത്തിലും അല്ലെ ഓരോ നഗരസഭയിലും നമ്മളെ ഖരമാലിന്യ സംസ്കരണത്തിന് അടിസ്ഥാനം ഒരുക്കി എന്നുള്ളതാണ് ഇതിന്റെ മാനദണ്ഡം. അപ്പൊ ഇപ്പോഴും ഈ പ്രോഗ്രാം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒബ്ജക്റ്റീവ് ഓഫ് സ്വച്ഛ് ഭാരത് മിഷൻ ടു മേക്ക് ഓപ്പൺ ഇന്ത്യ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഇന്ത്യ ബൈ 2019 ODF ഫ്രീ പഞ്ചായത്ത്. ഇപ്പൊ കഴിഞ്ഞ വർഷവും ഒക്കെ ആയിട്ട് നമ്മുടെയൊക്കെ അടുത്തുള്ള മിക്ക പഞ്ചായത്തുകളും ODF ഫ്രീ പഞ്ചായത്തുകളായിട്ട് പ്രഖ്യാപിച്ചു. എല്ലാ പഞ്ചായത്തിന്റെ മുന്നിലൊക്കെ ബോർഡുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മീൻ ചെയ്യുന്ന പ്രൊവൈഡിങ് ആക്സസ് ടു ടോയ്ലറ്റ് ഫെസിലിറ്റി ടു ഓൾ. പബ്ലിക് ആയിട്ടുള്ളതും ബസ് സ്റ്റേഷൻ, പഞ്ചായത്ത്, അങ്ങനെ പബ്ലിക് കൂടാവുന്ന സ്ഥലങ്ങളിലെല്ലാം ടോയ്ലറ്റ് സ്ഥാപിക്കണം. അതും പുരുഷനും സ്ത്രീക്കും വെവ്വേറെ ടോയ്ലറ്റ് സ്ഥാപിക്കണം. അതുപോലെ പ്രൊവൈഡ് ടോയ്ലറ്റ് സെപ്പറേറ്റ്ലി ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അത് അംഗൻവാടിയിലും സ്കൂൾസിലും രണ്ടിലും ഇതുപോലെ ബോയ്സിനും ഗേൾസിനും പ്രത്യേക ടോയ്ലറ്റ്സ് സജ്ജീകരിക്കണം. അല്ലെ, സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. Effect of water, sanitation and hygiene wash on the health of young child. അപ്പൊ എത്ര മാത്രം ഒരു യങ് ചൈൽഡിനെ ശുദ്ധമായ കുടിവെള്ളം, ശുചിത്വം, വ്യക്തി ശുചിത്വമുണ്ട്, പരിസര ശുചിത്വമുണ്ട്, വെള്ളത്തിന്റെ ശുചിത്വമുണ്ട്, ഇതെല്ലാം എങ്ങനെ ഒരു കുഞ്ഞിന്റെ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും അതുപോലെ സാമൂഹിക സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ ആണ് ആഗോള അടിയന്തര സാഹചര്യങ്ങളെ പോലും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈ വാട്ടർ ഹൈജീന്, വാട്ടർ സാനിറ്റേഷൻ, ഹൈജീന് ആൻഡ് അതും പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് വാഷിങ്ങും ആയിരുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ ഈ ഹാൻഡ് വാഷിങ് നമ്മൾ മാസ്ക് ധരിക്കുന്നു, അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ആ ശുചിത്വം, ഇതുകൊണ്ടൊക്കെ എത്ര മാത്രം ഇപ്പൊ നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഇല്ല എന്ന് നമ്മുടെ മെഡിക്കൽ സയൻസ് തന്നെ നമ്മളെ കാണിച്ചു തരുന്നു. ഈ ഒരു സമയത്ത് ഇതൊക്കെ വളരെ കുറവാണ്. ഒരുപാട് ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുന്നുണ്ട് ഈ മാസ്ക് ധരിക്കുന്ന മൂലവും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുന്ന മൂലവും. അപ്പൊ ഇതൊരു ആഗോള അടിയന്തര സാഹചര്യത്തിനും നമുക്ക് കടിഞ്ഞാണിടാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ വാഷ് ആക്ടിവിറ്റീസ്. ഈ പ്രാക്ടീസ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നമുക്ക് ഒരു പരിധി വരെയുള്ള എല്ലാ അസുഖങ്ങളെയും നമുക്ക് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന, പ്രായമായാലും കുഞ്ഞുങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. ഇതൊക്കെ നമുക്ക് ഒത്തിരി ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ്. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ, പകർച്ചവ്യാധികളുടെ ഔട്ട്ബ്രേക്സ്, ഇതിനൊക്കെ പ്രതികരിക്കുന്നതിനുള്ള ഒരു ദീർഘകാല പ്രതിരോധവും നിയന്ത്രണ പരിപാടികളും കൂടെയാണ് ഈ വാഷ് പ്രോഗ്രാമിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വാഷ് പ്രാക്ടീസ് നല്ല രീതിയിൽ നടന്നാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ഈ പറഞ്ഞ വാട്ടർ ബോൺ ഡിസീസും മറ്റ് ഇൻഫെക്ഷൻസും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ക്ലീൻ വാട്ടർ സപ്ലൈ, നമുക്ക് നല്ല കുടിവെള്ള, ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യത, അത് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ആഡിക്വേറ്റ് സാനിറ്റേഷൻ, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ശുചിത്വം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? സേഫ് ഡിസ്പോസൽ ഓഫ് ഹ്യൂമൻ യൂറിൻ, ഫീസസ്, ഗാർബേജ് കളക്ഷൻ ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റൽ ഹൈജീൻ, അതിനോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഫാക്ടേഴ്സ് ദാറ്റ് റിസൾട്ട് ഇൻ ഡെത്ത് ഫ്രം പ്രിവെന്റബിൾ ഡിസീസ്,
നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ഡിസീസസ് മൂലം ഇനിയും നമുക്ക് മരണം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് തടയിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തടയിട്ടേ പറ്റൂ. അതിനെന്താണ് മാർഗമെന്ന് നമ്മളെ ഒന്നിച്ചുകൂടി ആലോചിച്ച് നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോ നമുക്ക് ഡെത്ത്സ് പ്രിവെന്റ് ചെയ്യാൻ കഴിയണം. അതിന് അതെന്തുകൊണ്ടാ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്തത്? പൂർ ഹൈജീൻ, ഇനാഡിക്വേറ്റ് ക്വാണ്ടിറ്റീസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ലാക്ക് ഓഫ് സാനിറ്റേഷൻ ഫെസിലിറ്റി. വുമൺ ആൻഡ് ചിൽഡ്രൻ ആർ ദ മെയിൻ വിക്ടിംസ്. സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലായി ഇതിന് ഇരയാക്കപ്പെടുന്നത്. അതുപോലെ വാട്ടർ ബോൺ ഡിസീസും നമുക്ക് ശുചിത്വമല്ലാത്ത കുടിവെള്ളത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ഉണ്ടാകും. ഫുഡ് പോയിസണിങ്, വോമിറ്റിങ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകുന്നു, ടൈഫോയിഡ്, കോളറ, വോം ഇൻഫെസ്റ്റേഷൻ, ഡൈസെൻട്രി, ഡയറിയ എക്സെട്ര. അതുപോലെ ഇന്ത്യയിൽ നമുക്ക് ഡയറിയ വന്ന് കുട്ടികൾ മരിക്കുന്നത് വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ജലജന്യ രോഗങ്ങളെ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമ്മൾ ഒത്തുകൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ശുദ്ധ ജലം, പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം. ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് വാട്ടർ ബോൺ ഡിസീസിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. പ്രൊമോട്ടിംഗ് വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ പ്രാക്ടീസസ് ഡ്യൂറിംഗ് ഹൗസ് ഹോൾഡ് വിസിറ്റ്. അപ്പൊ ആശുമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ ഭവന സന്ദർശന സമയത്ത് അവർക്ക് ഈ ശുദ്ധമായ കുടിവെള്ളത്തിന്റെ കാര്യം, അതുപോലെ സാനിറ്റേഷൻ ഹൈജീൻ ഇവയുടെയൊക്കെ പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഹാൻഡ് വാഷിംഗ് ഈസ് എഫക്റ്റീവ് ഫോർ റെഡ്യൂസിങ് വാട്ടർ ബോൺ ഡിസീസസ് ആൻഡ് ഇൻഫെക്ഷൻസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഹാൻഡ് വാഷിംഗ് ഒരു മെയിൻ കാരണമാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ. ഈ വലിയ കോവിഡ് പാൻഡമിക്കിനെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ മരുന്നുകളൊന്നും കണ്ടുപിടിച്ചില്ല, വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇതിനെ ഒരു പരിധിവരെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നതിന്റെ മെയിൻ ഒരു കാര്യം ഹാൻഡ് വാഷിംഗ് തന്നെ, പ്രോപ്പർ ഹാൻഡ് വാഷിംഗ്. അപ്പൊ ചുമ്മാ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളതല്ല, പ്രോപ്പർ ഹാൻഡ് വാഷ്. അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ അന്തസ്ഥ ഉൾക്കൊണ്ട് നമ്മുടെ വീട്ടിൽ ആശുമാർ പോയാൽ ആൾക്കാർ കുറച്ച് ബോധം കുറെ കൂടെ ഉണ്ടാവും. കാരണം അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഹാൻഡ് വാഷ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. നിരന്തരം നമ്മൾ എല്ലാ മീഡിയയിൽ കൂടി ഹാൻഡ് വാഷിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് ഇപ്പൊ നമുക്ക് ഇടപെടാൻ പറ്റിയ സമയമാണ്. നമുക്ക് ഇവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല ടൈമാണ്. ജെംസ് ക്യാൻ ഗെറ്റ് ഓൺ യുവർ ഹാൻഡ്സ് ത്രൂ വേരിയസ് വേസ്. പല രീതിയിൽ കൂടാണ് ജെംസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഒരു പേഴ്സൺ ടു പേഴ്സൺ ആകാം, മേക്ക് സിക്ക് ആയിട്ടുള്ളവരുടെ അടുത്തു നിന്നാകാം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ടച്ചിങ് ദി ചൈൽഡ്. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ ഹാൻഡ് കൃത്യമായി സോപ്പിട്ട് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം കുഞ്ഞുങ്ങളെ എടുക്കുക. വാഷ് ഫോർ അറ്റ്ലീസ്റ്റ് 30 seconds വിത്ത് സോപ്പ് ആൻഡ് ക്ലീൻ വാട്ടർ ടു റിമൂവ് ജേംസ് ആൻഡ് ഡേർട്ട് ഫ്രം ദി ഹാൻഡ്സ്. അപ്പോ എങ്ങനെയെങ്കിലും കൈ കഴുകുക എന്നുള്ളതല്ല, പ്രോപ്പർ ഹാൻഡ് വാഷിംഗ്. അതിനെന്താ പറഞ്ഞ്, 30 seconds ഹാൻഡ് വാഷ് നടക്കണം. ക്ലീൻ വാട്ടർ വിത്ത് സോപ്പ് എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ള ജേംസ് അഴുക്കുകളും ഒക്കെ നമുക്ക് പരിശോധന മാറ്റാൻ കഴിയത്തുള്ളൂ. ഇതിന് പല സ്റ്റെപ്പ്, 8 steps തന്നെ പറയുന്നുണ്ട്. അത് ഈ പറയുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും അറിയാവുന്നതാണ്. എങ്ങനെയാണ് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് എന്നറിയാം. ഇപ്പൊ നമുക്ക് ലൈവായിട്ട് ഒരു സെക്ഷൻ ആണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാമായിരുന്നു. ഇപ്പൊ അതിന് കഴിയില്ലല്ലോ, ജസ്റ്റ് പറഞ്ഞു പോകാം. അപ്പോ നമ്മള് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാണ്. ഇനി ഇത് കൈ കഴുകുന്ന മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമുക്ക് എപ്പോ കൈ കഴുകണം, എങ്ങനെ കൈ കഴുകണം, ഏതൊക്കെ സാഹചര്യത്തിലാണ് കൈ കഴുകേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏതൊക്കെ സമയത്താണ് നിങ്ങൾ പ്രധാനമായും കൈ കഴുകേണ്ടതെന്ന് കൂടി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഏറ്റവും അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തീർച്ചയായും കൈ സോപ്പിട്ട് കഴുകുക. അതുപോലെ ഫീഡിങ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നതിന് മുമ്പായി അമ്മമാരെ കൈകൾ നന്നായി വാഷ് ചെയ്യുക. അതുപോലെ ടോയ്ലറ്റിന്റെ ഉപയോഗശേഷം നമ്മൾ കൃത്യമായി
കൈകൾ സോപ്പിട്ട് കഴുകുക. ഇതൊക്കെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ആഫ്റ്റർ ക്ലീനിങ് ചിൽഡ്രൻ ഹാസ് പാസ് യൂറിൻ ആൻഡ് സ്റ്റൂൾ. അപ്പോൾ മലമൂത്ര വിസർജനത്തിന് ശേഷവും സോപ്പുകൾ നല്ലതായിട്ട് കൈകൾ സോപ്പിട്ട് വൃത്തിയാക്കേണ്ടതാണ്. ആഫ്റ്റർ കുക്ക് ആൻഡ് സേഫ് ഡിസ്പോസൽ ഓഫ് ചൈൽഡ് വേസ്റ്റ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മലമൊക്കെ സേഫായിട്ട് ഡിസ്പോസ് ചെയ്തതിന് ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ വാട്ടറിൽ ഹാൻഡ് വാഷ് ചെയ്യണം. അതുപോലെ ടോയ്ലറ്റിൻ്റെ യൂസും കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കണം. പുറത്തു പോയിരുന്ന മലമൂത്ര വിസർജനം ചെയ്യുന്നത് ശരിയല്ല എന്നും ടോയ്ലറ്റ് ഉപയോഗിക്കണമെന്ന് ഇപ്പോഴേ കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അത്യാവശ്യമായി ഏതൊക്കെ അവസരങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്? വെൻ ഹാൻഡ്സ് ആർ ഡേർട്ടി, നമ്മുടെ കൈകളൊക്കെ ചീത്തയായിരിക്കുമ്പോഴൊക്കെ നമ്മൾ കൈ വൃത്തിയായി കഴുകണം. ബിഫോർ പ്രിപ്പയറിംഗ് ഫുഡ്, നമ്മളെ ഫുഡ് ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പ്, അതുപോലെ സെർവ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, സെർവ് ചെയ്ത് മുമ്പ്, നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ഈ ഓരോ പ്രാവശ്യവും നമ്മൾ കൈ കഴുകേണ്ടത് ആവശ്യമാണ്. ബിഫോർ പിക്കിംഗ് അപ്പ് എ ചൈൽഡ്, നമ്മൾ ഒരു കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ വൃത്തിയായിട്ട് വാഷ് ചെയ്യണം. ഒരു കൊച്ചു കുഞ്ഞിനെ സിക്കായിട്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞും എടുക്കുന്നതിന് മുമ്പും കൈ വൃത്തിയാക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞു കൈകൾ ആഹാരത്തിന് ശേഷവും വൃത്തിയാക്കണം. ആഫ്റ്റർ കഫിങ്, തുമ്മലും ചുമയും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ചുമച്ചു കഴിഞ്ഞും തുമ്മിക്കഴിഞ്ഞും ഒക്കെ നമ്മുടെ കയ്യിലോട്ട് നമ്മൾ ഇങ്ങനെ വെച്ചു ഒക്കെ ആ തുമ്മുന്നത്, അപ്പോൾ ആ തുമ്മലിന് ശേഷവും നമ്മൾ വൃത്തിയായി നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ വൃത്തിയാക്കേണ്ടതാണ്. അതുപോലെ മൂക്ക് ചീറ്റിയിട്ടും മൂക്ക് പിഴിഞ്ഞിട്ടും ഒക്കെ നമ്മൾ അതുപോലെ കൈകൾ ശുചിത്വമാക്കണം. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആശുമാരെ പറഞ്ഞു കൊടുത്തേ മതിയാവും. അതുപോലെ നമ്മൾ വീട്ടിൽ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്, ആനിമലിനെ നമ്മൾ വളർത്തുന്നുണ്ട്, അതുമായിട്ടുള്ള കോണ്ടാക്ട്സ്, അതുപോലെ ആനിമൽസിൻ്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞ്, ആനിമൽസിന് ഫീഡ് കൊടുത്തു കഴിഞ്ഞ്, ഇതെല്ലാത്തിന് ശേഷവും നമ്മൾ കൈകൾ ശുചിത്വമാക്കേണ്ടതാണ്. അതുപോലെ ആഫ്റ്റർ ടച്ചിങ് ഗാർബേജ് വേസ്റ്റ്, ഗാർബേജ് വേസ്റ്റുകൾ തൊട്ട് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ നമ്മുടെ കൈകൾ ശുചിത്വമാക്കേണ്ടതാണ്. അതുപോലെ മറ്റുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം, പുറത്ത് കളി കഴിഞ്ഞതിന് ശേഷം വന്നും കൈകൾ ശുചിത്വമാക്കണം. അങ്ങനെ എന്ത് ആക്ടിവിറ്റിക്കാണോ പുറത്ത് പോകുന്നത്, നമ്മൾ ഓഫീസിൽ പോകുന്നു, അല്ല നമ്മൾ ഫീൽഡ് വിസിറ്റിന് പോകുന്നു, നമ്മളൊക്കെ പുറത്ത് പോയിട്ട് വന്നു, ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മളെ നമ്മുടെ സാമഗ്രികൾ താത്തു വെച്ചിട്ട് നമ്മളെ കൈകൾ വൃത്തിയായി സോപ്പിട്ട് കഴുകണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സെക്കൻഡ് കഴുകുക എന്നുള്ളതും സോപ്പ് ഉപയോഗിച്ചും ക്ലീൻ വാട്ടർ ഉപയോഗിച്ചും കഴുകുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സാണെന്ന് നോക്കാം. നമ്മൾ ഈ പഠത്തിൽ കാണാം 8 സ്റ്റെപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം റിമൂവ് തിങ്സ് ലൈക്ക് റിംഗ്സ്, ബാംഗിൾസ്, റിസ്റ്റ് വാച്ച് അല്ലെ എനി അതർ ഓർണമെന്റ്സ്, നമ്മൾ എന്തൊക്കെ ധരിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ആദ്യമേ റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ സ്ലീവ് ഉള്ളതാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന വേഷമെങ്കിൽ നമ്മളത് എൽബോ വരെ നമ്മുടെ ഗാർമെൻറ്റ് നമ്മൾ നീക്കി വെച്ചിട്ട് നമ്മുടെ കൈകൾ എൽബോ വരെ നമ്മുടെ കൈകൾ നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കുക. അതിനുശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നല്ലതായിട്ട് പതപ്പിക്കുക. അതിനുശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നു, സ്ക്രബ് യുവർ പാംസ് ബോത്ത് ഹാൻഡ്സ് ഫ്രം ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ക്ലീൻ ദി ഏരിയ ബിറ്റ്വീൻ ഫിംഗേഴ്സ്. അപ്പം നമ്മുടെ കൈകൾ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് നമ്മൾ കൈ കഴുകുന്നു. അത് കൈകളുടെ മേളിൽ കൂടെയും കഴുകുന്നു, ആ കൈകളുടെ അടിയിൽ കൂടെ, അതുപോലെ തന്നെ ഒരച്ചൊരച്ച് കഴുകുന്നു 30 സെക്കൻഡ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓരോ പ്രാവശ്യം ഈ 10 പ്രാവശ്യം ഇങ്ങനെ അങ്ങ് എണ്ണിയാൽ മതി. അതുപോലെ നമ്മുടെ കൈകളുടെ ഇടം ഭാഗവും നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ പടത്തിൽ കാണാം, നമുക്ക് മനസ്സിലാവും. അടുത്ത സ്ക്രബ് യുവർ നക്കിൾസ് ഓഫ് ബോത്ത് ഹാൻഡ്സ്, നമ്മുടെ കൈകളുടെ ഈ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുക. അതുപോലെ നമ്മുടെ തമ്പ് നമ്മുടെ ഈ ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നമുക്ക് ഈ ഭാഗം നമ്മുടെ തമ്പ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണം. അടുത്തതായിട്ട് നമ്മുടെ നെയിൽസ് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. രണ്ട് കൈയും ഉപയോഗിച്ച് രണ്ട് കൈയിലെയും നഖങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസ്റ്റ് ആണ് ക്ലീൻ ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഭാഗം നമ്മൾ നല്ലപോലെ വൃത്തിയാക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച്
കൈകൾ കഴുകിയിട്ട് ദാ ഈ പടത്തിൽ കാണുന്ന പോലെ എയർ ഡ്രൈ ചെയ്യാനാണ് പറഞ്ഞത്. ദാ ഇങ്ങനെ പൊക്കി പിടിച്ച് ഗ്രൗണ്ടിന് നേരെ ഇങ്ങനെ പിടിച്ച് നമ്മൾ കൈകൾ എയർ ഡ്രൈ ചെയ്യുക. നമ്മൾ ടവൽസും ക്ലോത്തും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അതിൽ കൂടി പലരും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടി നമുക്ക് ജംസ് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉപയോഗം ഇല്ലാതാക്കി അല്ലാതെ തന്നെ നമ്മൾ എയർ ഡ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൊച്ചു കുഞ്ഞുങ്ങളിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇപ്പോഴേ അവർ ആ ഒരു പ്രാക്ടീസിലേക്ക്, ഓൾറെഡി ഇപ്പോൾ അവർ പ്രാക്ടീസിലാണ്. ബിക്കോസ് നമ്മൾ എല്ലായിടത്തും ഈ ഐ എസ് സി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയാം. ഈ ഒരു വലിയ പാൻഡമിക് ഒരു പക്ഷേ ഈ ഒരു അറിവ് ജനങ്ങളെ കൊടുക്കാൻ വലിയൊരു കാരണമായി എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, കോവിഡിന് മാത്രമല്ല, മറ്റ് വാട്ടർ ബോൺ ഡിസീസ് ഇൻഫെക്ഷൻസ് ഒരുപാട് കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ള അവയർനെസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതുപോലെ ആശ ഈസ് ഇൻസെൻറ്റിവൈസ്ഡ് ഫോർ അണ്ടർടേക്കിംഗ് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ആശമാരെ ഓരോ വീട്ടിലും ടോയ്ലറ്റ്സ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 75 രൂപ അനുവദിച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് റിഗാർഡിംഗ് സേഫ് വാഷ് പ്രാക്ടീസസ്. ആദ്യം ഡ്രിങ്ക്സ് ഇൻ ക്ലീൻ യുട്ടൻസിൽസ് ഓൺ റേസ്ഡ് പ്ലാറ്റ്ഫോം ഇൻ എ കവേർഡ് കണ്ടെയ്നർ. അപ്പോൾ ഈ കണ്ടെയ്നർ നമ്മൾ എപ്പോഴും മൂടിയുള്ള ഒരു ശുചിത്വമുള്ള കണ്ടെയ്നറിൽ വേണം നമ്മൾ വെള്ളം സൂക്ഷിക്കാൻ, കുടിവെള്ളം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് എപ്പോഴും മൂടി വെച്ച് വൃത്തിയുള്ള പാത്രങ്ങളിൽ വേണം സൂക്ഷിക്കാൻ. എൻഷുർ ഡ്രിങ്കിങ് വാട്ടർ ഈസ് ക്ലീൻ. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി നമുക്ക് നല്ലതായിട്ട് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാം, നല്ല വെട്ടി തിളപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ക്ലോറിൻ ടാബ്ലറ്റ് ഇട്ട് നമുക്കതിനെ വൃത്തിയാക്കാം. എന്നാലും നമ്മളിതൊക്കെ മൂടി വെച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. യൂസ് എ ഡെസിഗ്നേറ്റഡ് ലാഡിൽ ഓർ യൂട്ടൻസിൽസ് വിത്ത് എ ഹാൻഡ് പോട്ട്. അപ്പോൾ ഒരു വാട്ടർ പോട്ട് നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ പോയി ഓരോ കലത്തിയും ഇങ്ങനെ മുക്കിയെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലര കൈ അതിൻ്റെ അകത്ത് മുക്കുന്നതാണ്. അപ്പോൾ അപ്പോഴും നമുക്ക് ജെംസ് അതിൽ കടക്കാം. അപ്പോൾ അതിന് ഓരോ നമുക്ക് റെഡിമെയ്ഡായിട്ടാണ് പോട്ടിൽ തന്നെ ടാപ്പ് ഉള്ളത്. അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആണ്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സേഫ് പ്രാക്ടീസ് നമുക്ക് കുട്ടികളിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഫാമിലിയിലും കൊടുക്കേണ്ടതാണ്. അടുത്തതാണ് സാനിറ്റേഷൻ. അപ്പോൾ ഈ വാഷ് എന്ന് പറയുന്നത് വാട്ടർ, അതിൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു. ഇനി സാനിറ്റേഷൻ. എൻകറേജ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു ബിൽഡ് ദെയർ ഓൺ ടോയ്ലറ്റ്. അവരവരുടെ ടോയ്ലറ്റ് അവരവർ യൂസ് ചെയ്യുക, അവർ ടോയ്ലറ്റിൽ തന്നെ പോകണം എന്നുള്ളത് സമൂഹത്തിലുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിനുള്ള അവരെ പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് യൂസ് ഓഫ് ടോയ്ലറ്റ്സ് ബൈ ഓൾ ഇൻക്ലൂഡിങ് ചിൽഡ്രൻ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ ഇപ്പോഴേ അവർ ആ പ്രാക്ടീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവരതിൽ നിന്ന് മാറത്തില്ല. പ്രൊമോട്ട് യൂസ് ഓഫ് കമ്മ്യൂണിറ്റി ടോയ്ലറ്റ്സ് ഇഫ് നോ ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ്സ്. ഇപ്പോൾ വീടുകളിൽ ടോയ്ലറ്റ്സ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉള്ളിടത്ത് ഇപ്പോൾ ഒരു രീതിയിലും അവർക്ക് ഒരു ടോയ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്യാനോ ഒന്നും സ്ഥലമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോയി ഈ ഐ സി കൊടുക്കുന്നതെങ്കിൽ അവരോട് മറ്റു പബ്ലിക് ടോയ്ലറ്റ്സ് ഉപയോഗിക്കാനായിട്ട് പറയാം. അതിനാണ് ഓരോ ഗ്രാമങ്ങളിലും പഞ്ചായത്തുകൾ ഇതിന് പ്രാധാന്യം കൊടുക്കുകയും പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്. എൻകറേജ് ഫാമിലീസ് ടു സ്റ്റോപ്പ് ഓപ്പൺ ഡിഫെക്കേഷൻ. അപ്പോൾ എല്ലാ വീട്ടുകാരെയും നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനം നടത്തണം, ഓപ്പൺ ഡിഫെക്കേഷൻ പാടില്ല എന്നുള്ളത്. പ്രാക്ടീസ് സേഫ് ഡിസ്പോസൽ ഓഫ് ഫീസസ്. കീപ് ഹ്യൂമൻ ആൻഡ് വാട്ടർ സോഴ്സസ്. നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള സ്ഥലങ്ങളിലൊന്നും മലമൂത്ര വിസർജനമില്ല. അതുപോലെ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് പി എച്ച് കളിലൊക്കെ കിണറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തൊട്ടടുത്തടുത്തടുത്ത വീടുകളായിരിക്കും അവരുടെ കിണറിൻ്റെ തൊട്ട് കീഴിലായിരിക്കും അവരുടെ പശുക്കളെ വളർത്തുന്ന കൂടെ ഉള്ളത്. അപ്പം ഇതിൻ്റെ പിന്നെ വേസ്റ്റുകളും മുഴുവന് പ്രോപ്പറായിട്ട് സംസ്കരിക്കാനുള്ള സ്ഥലവും ആ വീട്ടിൽ കാണില്ല. അത് മുഴുവന്
അല്ലെങ്കിൽ അപ്പൊ ഈ കിണറും ഈ ഡിസ്പോസൽ ചെയ്യേണ്ട സ്ഥലവുമായിട്ട് ഇത്ര മീറ്റർ, ഐ തിങ്ക് 6 മീറ്റർ, അത്രയും ദൂരം വേണമെന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ നിയമം പലയിടത്തും സ്ഥലപരിമിതി മൂലം പാലിക്കാതെയുണ്ട്. നിരന്തര വഴക്ക് ഇത് സംബന്ധിച്ച് പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട്. അത് നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത് ഞാൻ അതേപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ സേഫ് ആയിട്ടുള്ള ഡിസ്പോസല് വളരെ അത്യാവശ്യമാണ്. മനുഷ്യൻ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, മൃഗങ്ങളുടെ കാര്യത്തിലും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻഷുർ സേഫ് ഡിസ്പോസൽ ഓഫ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് യൂസിംഗ് ഡസ്റ്റ്ബിൻസ് ഡെസിഗ്നേറ്റഡ് ഫോർ ദി ഗാർബേജ് കളക്ഷൻ. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലും ഒരു വലിയ കുഴി എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ നമുക്ക് നശിപ്പിക്കാം. ഇപ്പം നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് ഹോസ്പിറ്റലിലേ ഉള്ളൂ, നമുക്ക് വീടുകളിൽ അതൊന്നും വരുന്നില്ല. അപ്പോൾ അവർക്ക് അത്രയും പ്രോബ്ലം ഇല്ല. അവർക്ക് എന്താ, അവർക്കൊന്നില്ല, മണ്ണിൽ അലിഞ്ഞു ചേരാവുന്ന വേസ്റ്റുകളേ ഉള്ളൂ, ബയോ കമ്പോസ്റ്റുകളാണ് വരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകൾ, ഇതൊക്കെയാണ് സാധാരണ വീടുകളിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ അവർ സൂക്ഷിക്കേണ്ടത്. പ്ലാസ്റ്റിക്കൊക്കെ ഇപ്പോൾ ക്ലീൻ കേരള മിഷനെ നമ്മൾ പഞ്ചായത്തുകൾ കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ വീട്ടിലുള്ള ബയോ കമ്പോസ്റ്റിൽ മറ്റുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ടതാണ്. സീക്ക് സപ്പോർട്ട് ഫ്രം വാർഡ് മെമ്പേഴ്സ് ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെ ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ്. നമ്മൾ ഇത്തരത്തിൽ ഇതൊന്നും ചെയ്യാൻ സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്തടത്ത് ഇപ്പം മുനിസിപ്പാലിറ്റി വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പഞ്ചായത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുമെങ്കിലും മറ്റു വേസ്റ്റൊന്നും കളക്ട് ചെയ്യുന്നില്ല. അവരവരുടെ വേസ്റ്റ് അവരവർ തന്നെ സംസ്കരിക്കുക എന്നുള്ള ഒരു പ്രാക്ടീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സാനിറ്റേഷൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്ത വാഷ് പ്രാക്ടീസിലെ മറ്റൊരെണ്ണമാണ് ഹൈജീൻ. Ensure that the child's surroundings is hygienic. ഈ കുഞ്ഞുങ്ങൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും സറൗണ്ടിങ്സും ക്ലീൻ ആണ് നമ്മൾ ഉറപ്പുവരുത്തണം. Encourage personal hygiene of all family members including children. കുഞ്ഞുങ്ങളോട് ദിവസവും കുളിക്കാനായിട്ട് പറയണം, ഡെയിലി ബ്രഷ് ചെയ്യാൻ പറയണം, ക്ലോത്ത്സ് എന്നും മാറി മാറി ഉപയോഗിക്കുക, നനച്ച് ഉപയോഗിക്കാനായിട്ടുള്ളതും പറയണം. അതുപോലെ വെയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നനയ്ക്കുന്ന തുണികൾ വെയിലത്തിട്ട് തന്നെ ഉണക്കി ഉപയോഗിക്കാനും പറയണം. ഇതൊക്കെ ഒരു പരിധിവരെ ജംസിനെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. വാഷിംഗ് ഫുഡ് ഐറ്റംസ് ബിഫോർ കുക്കിംഗ് ആൻഡ് വാഷിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കട്ടിങ്. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ കഴുകി ഉപയോഗിക്കണം. ഇപ്പൊ പലതും നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ വിഷമാണെന്ന് നമുക്കറിയാം. അപ്പൊ അത് എത്രമാത്രം പ്രാധാന്യം കൊടുത്തു വേണം അതൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ എന്നുള്ളത് നമുക്കറിയാം. ഇത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇനിയിപ്പോ റോൾ ഓഫ് ആശ. ഈ വാഷ് പ്രാക്ടീസസിൽ ആശയുടെ റോൾ എന്താണ്? Teach the steps of hand washing to the mother or caregivers. അപ്പോൾ ആരാണോ വീട്ടിൽ മുതിർന്നവരല്ലേ മദർ ഉണ്ടെങ്കിൽ മദർ ഇവരെ ശരിയായിട്ട് നമ്മൾ എങ്ങനെയാണ് ഹാൻഡ് വാഷിംഗ് എങ്ങനെയാണെന്നുള്ളതും ഏത് സമയത്തൊക്കെയാണ് വൃത്തിയായി കൈ കഴുകേണ്ടതെന്നും എങ്ങനെയാണ് കഴുകേണ്ടതെന്നും എത്ര സമയം കഴുകണമെന്നുള്ളത് കൃത്യമായി പറഞ്ഞ് ബോധവൽക്കരിക്കുക. എഡ്യൂക്കേറ്റ് ഫാമിലീസ് ഓൺ വെൻ ആൻഡ് വൈ ടു വാഷ് ഹാൻഡ്സ്. Prioritize families with frequent episodes of childhood illnesses. നമുക്ക് ഈ കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരാറുണ്ട്, ഒരുപാട് ഇൻഫെക്ഷൻസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് തടയാൻ കഴിയുമെന്നുള്ളത് ഈ പ്രാക്ടീസസ്, ഈ വാഷ് പ്രാക്ടീസസ് മൂലം ഇങ്ങനെയുള്ള ഇൽനെസ് തടയാൻ കഴിയുമെന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ഇൽനെസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരുടെ ഫാമിലീസിനെ നമ്മൾ കണ്ടെത്തി, നമുക്കറിയാം, ആശുമാർക്കറിയാം എവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളത്, കുഞ്ഞുങ്ങൾക്ക് അടിക്കടി അസുഖം വരുന്നത് എവിടെയാണെന്നുള്ളത് കൃത്യമായി അറിയാം. ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യവും അറിയാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ക്രിയേറ്റ് അവയർനെസ് ഇൻ ദ കമ്മ്യൂണിറ്റി ഓൺ സേഫ് വാഷ് പ്രാക്ടീസസ്. ഇൻഫോം ടു ഇൻക്രീസ് കമ്മ്യൂണിറ്റി ഡിമാൻഡ് ഫോർ ഇംപ്രൂവ്ഡ് വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ആൻഡ് മെയിൻറ്റനിങ് ഹൈജീൻ. അപ്പോൾ എവിടെയെങ്കിലും വീടുകളിൽ ഇതിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തിനെ പഞ്ചായത്തിൻ്റെ അല്ലെ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുക.
എങ്ങനെയാണോ അവർക്ക് ഈ സേവനം മേടിച്ചു കൊടുക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആശുമാര് ഇടപെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രയോറിറ്റൈസ് ഹൗസ് ഹോൾഡ്സ് വിത്ത് ഗേൾ ചൈൽഡ്. നമ്മൾ ഇന്നലെ ബാലിക ദിനമായിരുന്നു അല്ലെ, അപ്പോ ഈ കുഞ്ഞു പെൺകുട്ടികൾക്ക് നമ്മൾ പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോ ഇൻ റിമോട്ട് ഏരിയാസ്, വൾനറബിൾ മാർജിനലൈസ്ഡ് പോപ്പുലേഷൻ, ഫ്ലഡ് പ്രോൺ ഡിസ്ട്രിക്ട്സ് ഏരിയാസ് എക്സെട്ര. അപ്പൊ ഇതൊക്കെ നമ്മൾ തരംതിരിച്ച്, പെൺകുട്ടികൾക്ക് ആവശ്യമായ ശുചിത്വങ്ങളുണ്ട്, അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ തീർച്ചയായും ആശമാര് ഓരോ സ്ഥലങ്ങളിൽ എന്താണോ ഒരു ഫാമിലി പറയേണ്ട മാറ്റർ ആയിരിക്കില്ല മറ്റൊരു ഫാമിലി പറയേണ്ടത്. അപ്പൊ അങ്ങനെ ഏതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് പറയേണ്ടത് എന്തൊക്കെയാണെന്ന് ആശമാർക്ക് അറിയാം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ച് ഓരോ ഫാമിലിയിലും കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. അണ്ടർ ദി സ്വച്ഛ് ഭാരത് മിഷൻ യു ക്യാൻ ബി സാനിറ്റേഷൻ മെസഞ്ചേഴ്സ് ഓർ സ്വച്ഛതാ ഡൂട്സ് ഫോർ അറ്റൈനിങ് സാനിറ്റേഷൻ ഇൻ യുവർ കമ്മ്യൂണിറ്റി ആൻഡ് മോട്ടിവേറ്റ് ഹൗസ് ഹോൾഡ്സ് പർട്ടിക്കുലർലി ഹാവിംഗ് യങ് ചിൽഡ്രൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ടോയ്ലറ്റ്സ്. നമ്മളെ സ്വച്ഛ് ഭാരത് മിഷൻ വഴി കൺസ്ട്രക്ഷൻ ഓഫ് ടോയ്ലറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കണം. അപ്പോൾ ഈ ഓപ്പൺ ഡെഫിക്കേഷനും നമ്മുടെ ഈ വാഷ് പ്രാക്ടീസ് ഇത് രണ്ടും നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ബോൺ ഡിസീസിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഇൻഫോം കമ്മ്യൂണിറ്റി ഓൺ വിശ്വാസ് വില്ലേജ് ബേസ്ഡ് ഇനിഷ്യേറ്റീവ് ടു സിനർജൈസ് ഹെൽത്ത് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്യാമ്പയിൻ. അപ്പോൾ ഈ ക്യാമ്പയിന് അലോങ് വിത്ത് ANM ആൻഡ് അപ്പോൾ എല്ലാ ആശമാരും ഈ പ്രോഗ്രാംസ് ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ പ്രയർ ഒരാഴ്ചയെങ്കിലും മുന്നമേ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പ്ലാൻ ചെയ്യുക. ഒരു അതുപോലെ ANM JPH-നെയും അംഗൻവാടി വർക്കറിനെയൊക്കെ ഉൾപ്പെടുത്തുക. നേരത്തെ തന്നെ സമയവും സ്ഥലവും എവിടെ വെച്ചാണ് നടത്തുന്ന ഡേറ്റും ഒക്കെ ഉൾപ്പെടെ അവരെയൊക്കെ അറിയിക്കുക. വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റിയിലെ മെമ്പർമാരെയൊക്കെ അറിയിക്കുക. മറ്റ് കമ്മ്യൂണിറ്റിയിലെ ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരേണ്ടവരെയൊക്കെ ഇത് അറിയിക്കുക. ദ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓഫ് സ്കൂൾ ആൻഡ് ചിൽഡ്രൻ ഇൻ അംഗൻവാടി, അംഗൻവാടിയിലെ കുട്ടികൾ, ടീച്ചേഴ്സും സ്കൂളിലും കുട്ടികൾ ഇവരെയൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ആശുമാർ കൊണ്ടുവരാനായിട്ട് ഈ ക്യാമ്പയിനിൽ കൊണ്ടുവരാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിഫറബിളി അബൌട്ട് 7 days ബിഫോർ ദി ക്യാമ്പയിൻ ഡേ. നമ്മളൊക്കെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ എടുപിടിയുന്ന ഓരോ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത് തലേ ദിവസം പോയി പറയുക. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഇപ്പൊ ബിസി ഷെഡ്യൂളിലാണ്. ഇപ്പോ ഈ പിറ്റേ ദിവസം എന്ത് ചെയ്യണം, അത് കഴിഞ്ഞുള്ള ദിവസം എന്ത് ചെയ്യണോന്ന് ഒരു ഓൾറെഡി പ്ലാൻഡ് ആണ്. എന്നാൽ ഒരാഴ്ച മുമ്പേ ഇതൊക്കെ പറയാമെങ്കിൽ ആൾക്കാരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കെങ്കിൽ അവർ തീർച്ചയായിട്ടും പങ്കെടുക്കും. അപ്പൊ നമ്മൾ അതിന് ആ ഒരു സ്ലോട്ട് നമ്മൾ ഇടുകയും ചെയ്യും. അപ്പൊ അറേഞ്ച് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ് റിക്വയർഡ് ടു കണ്ടക്ട് സച്ച് ലാർജ് വില്ലേജ് ലെവൽ ക്യാമ്പയിൻ. ഈ ഒരു ലാർജ് വില്ലേജ് ലെവൽ ക്യാമ്പയിനാണ് വിശ്വാസ് എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനിൽ ഇൻഫർമേഷൻ കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് മെറ്റീരിയൽസ് റിക്വയർഡ്. അപ്പോൾ കൃത്യമായി ഇത്തരത്തിലുള്ള ISCകളെ കൊടുക്കാൻ പറ്റിയ ക്യാമ്പയിൻസ് ആണ് ഇതൊക്കെ. This will encourage community participation and help disseminate information to community regarding the importance of safe wash practices. അപ്പോൾ കുറെ നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറെ ക്യാമ്പയിൻ ഡേയ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആനുവൽ പ്ലാനിംഗ് ഡേ ഫോർ സ്വച്ഛത ക്യാമ്പയിൻ, വില്ലേജ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഡേ, ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഡേ, ഹാൻഡ് വാഷിംഗ് ഡേ, സ്കൂൾ ആൻഡ് അംഗൻവാടി സാനിറ്റേഷൻ ഡേ, ലിക്വിഡ് ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഡേ, ഇൻഡിവിജ്വൽ ആൻഡ് ഹോം ഹൈജീൻ ഡേ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഡേ, ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡേ, അതുപോലെ NCD ഡേ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് വെക്ടർ കൺട്രോൾ ഡേ, സെലിബ്രേഷൻ ഡേ ഫോർ സ്വച്ഛത ക്യാമ്പയിൻസ്, ഗ്രാമസഭ ഓൺ സാനിറ്റേഷൻ ആൻഡ് ക്ലീനിനെസ്. ഇത്രയും പ്രോഗ്രാംസ് ഒക്കെ വിശ്വാസ് ക്യാമ്പയിനുമായി ബന്ധപ്പെടുന്ന ഡേയ്സ് ആണ്. ഈ ഡേയ്സുകളൊക്കെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇതെല്ലാവരും ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അറിവുള്ള കാര്യങ്ങളാണ്. എങ്കിലും കൃത്യമായി എങ്ങനെ ഇടപെടണം എന്നുള്ളതാണ് ആശുമാർ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.
റീച്ചിങ് ദി അൺറീച്ച്ഡ്. ഇതത്ര ക്ലിയർ അല്ലാന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഒരു ഇതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു എട്ട് കാര്യങ്ങൾ, എട്ട് വഴികൾ പറയുന്നുണ്ട്. ഈ ആരാണ് സമൂഹത്തിൽ ഏറ്റവും കുറവ് ആരോഗ്യ സേവനം ലഭിക്കുന്നത്? നമുക്ക് അറിയാം, ആശുമാർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ആരാണ് ഈ വൾണറബിൾ, ആരാണ് ഈ മാർജിനലൈസ്ഡ്, ഇതൊക്കെ ആശുമാർക്ക് അറിയാം. കാരണം എന്താ, അവർ ആ ഒരു വാർഡിന്റെ ചുമതല മാത്രമേ ഉള്ളൂ അവർക്ക്. അവര് കൃത്യമായി ആ വാർഡിൽ തന്നെ താമസിക്കുന്ന ആളാണ്. അവർക്ക് ഒരു കുഞ്ഞ് ഒരു വാർഡിൽ ജനിച്ചാൽ അല്ലെ മരിച്ചാൽ, ഒരു ഒരു കുഞ്ഞിനെ ഒരു ആൾക്കാർക്ക് പകർച്ചവ്യാധി പിടിപെട്ടാൽ, ഇതൊക്കെയും പെട്ടെന്ന് അറിയാൻ കഴിയുന്ന ആളാണ് ആശ. അത്രയ്ക്ക് റീച്ചുണ്ട് ആശാ പ്രവർത്തകർക്ക്. വാർഡ് മെമ്പറുമായി നല്ല കോണ്ടാക്ട്സ് ഉള്ളവരാണ് ആശമ പ്രവർത്തകർ. അതുപോലെ കുടുംബശ്രീ, അയൽക്കൂട്ടം, തൊഴിലുറപ്പ് പദ്ധതി, ഇങ്ങനെയുള്ള വാർഡ് സാനിറ്റേഷൻ, ഇതിലൊക്കെ മെമ്പറും കൂടിയാണ് ആശ. അപ്പൊ ആശയ്ക്ക് ഇടപെടാൻ ഓരോ വീടുകളും അല്ലെ ഓരോ വ്യക്തികളെ പറ്റി ആശയ്ക്ക് അറിയാം. കൂടാതെ ഇതുപോലുള്ള കമ്മ്യൂണിറ്റികളിലും ആശ മെമ്പറാണ്. അതിലൊക്കെ അവര് ഈ മെമ്പറിൽ ഒത്തുകൂടലിലെല്ലാം ആശയും പാർട്ടിസിപ്പന്റ് ആണ്. ഇതുകൊണ്ട് തന്നെ എത്തിപ്പെടാൻ കഴിയാത്ത വൾണറബിൾ ഫാമിലീസിന്റെ അടുത്തേക്ക് സർവീസും കൊണ്ട് പോകാനായിട്ട് ആശയ്ക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഇങ്ങനായിട്ട് ഒരു എട്ട് വഴികളുണ്ട്, നമുക്ക് നോക്കാം. മാപ്പിംഗ്. 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മൾ ലൈൻ ലിസ്റ്റ് ചെയ്യുക, അതിനാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അതെല്ലാ ആശമാരും ചെയ്യുന്നതാണ്. അപ്പൊ കൃത്യമായി ഇപ്പോ കൂടുതലായി ഇവരെ ഇമ്മ്യൂണൈസേഷന്റെ കാര്യത്തിലാണ് ഈ ലൈൻ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഈ മാപ്പിംഗ് ചെയ്തത് ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായ കുട്ടികളുണ്ട്, ആഴ്ചകളായത്, മാസങ്ങളായ, വർഷം, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തന്നെ ലൈൻ ലിസ്റ്റ് ചെയ്താൽ ആശമാർക്ക് നന്നായിരിക്കും. ആശയുടെ കയ്യിൽ ഉണ്ടാവണം. നമ്മുടെ ഒരു നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നുണ്ട് ആശ 5 അധിക വിസിറ്റ് നടത്താനായിട്ട്, 3 മാസം കൃത്യമായ ഇടവേളകളിൽ ഇത് വിസിറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ആശ അത്രയും വിസിറ്റ് ചെയ്താൽ മതിയോ? ഇല്ല, ജനിക്കുമ്പോൾ മുതലുള്ള ഒരു വിസിറ്റും ആവശ്യമാണ്. അത് ഓരോ കുഞ്ഞിനെയും അറിഞ്ഞിരിക്കണം. അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, അവർക്ക് തൂക്കക്കുറവുണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും ആശമാര് അറിഞ്ഞിരിക്കണം. അപ്പോ നമ്മുടെ അടുത്തേക്ക് എത്താൻ മടിയുള്ളവര് ധാരാളം പേരുണ്ടാവും. അപ്പം നമുക്ക് ആരൊക്കെയാണ് ഈ വൾണറബിൾ ആൾക്കാര്, മാർജിനലൈസ്ഡ് ആൾക്കാർ, നമുക്ക് ആശയ്ക്ക് അറിയാൻ കഴിയും. പല കാരണങ്ങളുണ്ടാവും. ഒന്നും അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ടേഷന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും, ഡിഫിക്കൽറ്റി റൂറൽ ഏരിയയിലായിരിക്കും, അവരെ കുഗ്രാമങ്ങളിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള മടി കാരണമായിരിക്കും. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാവാം. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ ഉണ്ട്. ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ആശുമാർ നേരിട്ട് എത്തി അവർക്ക് സർവീസ് കൊടുക്കണം. അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനാകും. അതുപോലെ അവരുടെ ഡെവലപ്മെന്റ് ഡിലേസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും. കുഞ്ഞിന്റെ ബ്രസ്റ്റ് ഫീഡിങ് കൃത്യമായി നടക്കുന്നുണ്ടോ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ കൃത്യമായി ഇടപെടാനും ആശുമാര് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ 5 ദിവസമായി ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ അനുസരിച്ച് ആർക്കാണോ സർവീസ് കൊടുക്കേണ്ടത് അവർക്ക് കൃത്യമായി സർവീസ് സമയത്ത് എത്തിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അവരുടെ ലൈൻ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് നമ്മൾ കൃത്യമായി ആരോഗ്യ സേവനം കൊടുക്കേണ്ടതുണ്ട്. 2 പോയിന്റാണ് പ്രയോറിറ്റൈസിങ്. നമ്മള് ആദ്യം നമ്മൾ മാപ്പിംഗ് ചെയ്തു നമ്മുടെ ഏരിയയിലെ കുഞ്ഞുങ്ങളെ. അത് കഴിഞ്ഞ് നമ്മൾ പ്രയോറിറ്റൈസ്, അതുപോലെ കുഞ്ഞുങ്ങളെ തന്നെ ഫാമിലിയെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അവർ ഈ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫാമിലിയെ മുൻഗണനാ ക്രമത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ചില സ്ഥലങ്ങളിൽ കൂടുതൽ സർവീസ് വേണ്ടിടം കാണും, ചിലയിടത്തെ എഡ്യൂക്കേഷൻ്റെ പോരായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇവിടെയൊക്കെ ഇടപെടലിലും ഡിഫറെൻറ്റ് രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സന്ദർശനം ഒന്ന് ആശുമാർ ക്രമീകരിക്കണം. അങ്ങനെയുള്ള ഭവനങ്ങൾ നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. ഇപ്പോൾ സാധാരണ നമ്മുടെ സർവീസുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു ഫാമിലിയിൽ കൂടുതൽ സർവീസ് ഇന്നതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അതേസമയം നമ്മുടെ സർവീസുകൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവരുണ്ട്, പല കാരണങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് അവിടെയാണ് നമ്മൾ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത്. ചിലപ്പോൾ നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് കാണും. അപ്പോൾ നമ്മൾ ജയിപ്പിച്ചതിൻ്റെ ശ്രദ്ധപ്പെടുത്തേണ്ടതുണ്ടാവും, ഇല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടാവും, ഇല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കെയർ വരെയും തേടേണ്ടത് ഉണ്ടാവും.
ഇതുവല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും ഒരുപാട് വിഷയങ്ങൾ വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ ഭവനങ്ങളെയും നമ്മൾ മാപ്പ് ചെയ്താൽ മാത്രം പുറ പ്രയോറിറ്റൈസ് ചെയ്യുകയും വേണം. മുൻഗണനാക്രമത്തിൽ വേണം ഭവന സന്ദർശനങ്ങൾ നടത്താനായിട്ട്. അപ്പോൾ ഒരു മാസം ഒരു ചില ഭവനങ്ങളിൽ ഒന്നിലധികം പ്രാവശ്യം പോകേണ്ടതുണ്ട്. അവിടെ അറ്റൻഷൻ കൂടുതൽ കൊടുക്കേണ്ട ഭവനങ്ങളുണ്ട്, കുറവ് കൊടുക്കേണ്ട ഭവനങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ ആശുമാര് ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേറ്റ്, അപ്പൊ എന്തൊക്കെയാണ് അവരോട് പറയേണ്ടത് എന്നുകൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വേണം പോകാനായിട്ട്. ഈ സർവീസുകൾ എന്തുകൊണ്ടാണ് ആവശ്യം വരുന്നത്, അതിന്റെ പ്രാധാന്യം എന്താണ്, ഈ സർവീസുകൾ എവിടെ നിന്നൊക്കെ കിട്ടും, അവർക്ക് ലഭിക്കേണ്ട ഹെൽത്ത് എൻറ്റൈറ്റിൽമെന്റ്സ് എന്തൊക്കെയാണ്. ഉദാഹരണത്തിന് കുഞ്ഞിന് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട്, അപ്പൊ നമ്മളത് ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട നടപടികൾ എടുക്കണം. ഇനി മെഡിക്കൽ ഓഫീസറെ ചെന്ന് കാണുക, അവിടെ ഹൃദയം രജിസ്റ്റർ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഡി ഐ സി ഉണ്ട് എല്ലാ ജില്ലകളിലും, അവിടേക്ക് റെഫർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ കൃത്യമായി നമ്മൾ ഇടപെടലുകൾ നടത്തണം. അപ്പൊ അതിൽ കൂടി ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് സർവീസുകൾ കിട്ടും. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഓരോ ഹെൽത്ത് എൻറ്റൈറ്റിൽമെന്റ്സ് എന്തൊക്കെയാണ്, JSY, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എവിടൊക്കെ എന്തൊക്കെ പറയണം, ഇപ്പൊ ഒരു ആൻനെറ്റിലുള്ള വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ മറ്റേ തൊട്ടപ്പുറത്തെ വീട്ടിൽ പറയേണ്ടതായിട്ട് വരില്ല. അപ്പൊ ഓരോ വീട്ടിലും ഞാൻ ഇന്ന് 20 വീട് കയറും, ആ 20 വീട്ടിലും ഇന്ന ഇന്ന വീടുകളിൽ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കും, ഇന്ന ഇന്ന വീടുകളെ കുറവ്. അതിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടടുത്ത് നമ്മൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ആശു പോയി കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് സർവീസുകൾ കൊടുക്കാൻ പറ്റും, ഒന്നും മറന്നു പോവുകയില്ല. പിന്നെ അടുത്തതാണ് അണ്ടർസ്റ്റാൻഡിങ്. ചില ഫാമിലിയെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. എല്ലാവരും ഒരുപോലെ അല്ല അല്ലേ, എല്ലാവരും നമ്മളെ സ്വീകരിക്കുന്നതും ഒരുപോലെ അല്ല. ചിലർക്കൊരു ഭാവമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, എനിക്ക് എല്ലാത്തിനെ പറ്റി നല്ല ധാരണയാണ്, നിങ്ങൾ ആശാമാരൊന്നും എന്നെ ഒന്നും പഠിപ്പിക്കേണ്ട, ആ ഒരു മുൻധാരണയോടെ നമ്മളെ സ്വീകരിക്കുന്നവരുണ്ട്. അല്ലെ, നമ്മുടെ വാക്കുകൾ ഒരു വാക്കുപോലും കേൾക്കാൻ താല്പര്യമില്ല, എനിക്കിപ്പോ സമയമില്ല കേൾക്കാൻ, നിങ്ങൾ പോക്കോ എന്ന് പറഞ്ഞ് പോകുന്നവരും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ നിങ്ങൾ കാണുന്നത്, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെയും മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ഏത് രീതിയിൽ ഇടപെടേണ്ടതാണ്, എന്നാൽ ചിലയിടത്ത് നമുക്ക് ഒരുപാട് കൺവിൻസ് ചെയ്ത് അവരെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ ആൾക്കാരെ നമ്മൾ കൃത്യമായി ഓരോ ഫാമിലിയും മനസ്സിലാക്കിയിട്ട് വേണം ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. ചില ആൾക്കാർ യുക്തിസഹജമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിയമാനുസൃതമായ കൺസേൺസ് കാരണം അവർക്ക് ആരോഗ്യപരമായ സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും പല പല കാരണങ്ങൾ കാണും, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഈ പല കാരണങ്ങൾ കൊണ്ട് ഇവര് ചെയ്യാത്ത, അപ്പൊ ആ കാരണങ്ങളൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ഒരു ബാഡ് ആറ്റിറ്റ്യൂഡ് ആകാം, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ് കാരണമാകാം. ഇത് മാറ്റുന്നതിനായി ആശുമാര് ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കേണ്ടി വരും. നിലവിൽ നൽകുന്ന സേവനങ്ങളുടെ രീതി വരെ മാറ്റി നൽകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഇമ്മ്യൂണൈസേഷനെ ഇവരെ കൊണ്ടുവരത്തില്ല, പുറത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ അയൽവക്കത്തറിയും, അപ്പോഴത്തേക്ക് പിന്നെ അത് അവരുടെ ചില ബന്ധക്കോസ് ഫാമിലി ഇതിലൊക്കെ വിശ്വാസത്തിലൊക്കെ ഇമ്മ്യൂണൈസേഷൻ ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ചില ഏരിയയിലൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളിടത്ത് ഞങ്ങളുടെ ഞാൻ കൂടുതൽ സഭയിൽ അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആശങ്കകളുള്ള ഫാമിലിയാണ്. അപ്പം ഇങ്ങനെയുള്ളിടത്തേക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് സഹായം കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ JPHN ഉൾപ്പെടെ വീട്ടിൽ ചെന്ന് ആന്റിനേറ്റർ കെയറോ പോസ്റ്റ്നേറ്റർ കെയറോ ഒക്കെ നൽകേണ്ടതായിട്ട് വരും. അവർക്ക് ഇങ്ങോട്ട് വന്ന് ചെയ്യാനായിട്ട് കഴിയാത്തവരുണ്ട്, പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് വാർഡ് മെമ്പറുടെ സഹായം തേടാം, അല്ലെങ്കിൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഫാമിലീസ് അല്ലെ സുഹൃത്തുക്കൾ ഉണ്ടാവാം, അംഗൻവാടി വർക്കർമാരുണ്ടാവും. അപ്പൊ എവിടെ ആരോട് പറഞ്ഞാൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി അവിടെ നമുക്ക് കൃത്യമായി ഇടപെടൽ നടത്തി നമുക്ക് ഇവർക്ക് അല്ലെങ്കിൽ ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ വരെ സഹായം നമ്മൾ തേടി ഇവർക്ക് വേണ്ട സർവീസ് കൊടുക്കാം. ചിലപ്പോൾ ഹാംലെറ്റ് ആശയുടെ സേവനവും നമുക്ക് ലഭ്യമാക്കേണ്ടത് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട രീതിയിൽ ഇടപെടുക എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യമായ ലക്ഷ്യം. കൗൺസിലിംഗ് സ്കിൽസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ആശുമാരെ
ഫിഫ്ത്ത് സിക്സ്ത് ആൻഡ് സെവൻത് മൊഡ്യൂളിലൊക്കെ എങ്ങനെയാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എന്നൊക്കെ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. കൗൺസിലർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ക്ഷമയോടെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരിലൊരു വിശ്വാസം നേടിയെടുക്കണം. ഒറ്റയടിക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളൊന്നും ആയിരിക്കില്ല അവർ ഒരുപക്ഷെ സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ ക്ഷമയോടെ കേട്ടിരിക്കാൻ നമുക്ക് പറ്റുമല്ലോ, നമുക്ക് പറയാമല്ലോ ഞാൻ ഇന്നാരുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്കട്ടെ, നമുക്ക് ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ നോക്കട്ടെ, ഞാൻ ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറെ ഇതൊന്ന് ധരിപ്പിച്ച് നോക്കട്ടെ, അല്ലെ ഞങ്ങളുടെ ജി എഫ് എച്ചിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, അല്ലെ നമ്മുടെ മെമ്പറോട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇങ്ങനെ നമുക്ക് കൃത്യമായി അവരോട് അത്തരത്തിൽ അവർക്കൊരു വിശ്വാസം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയിലും ഞാൻ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഞാൻ വരാം എന്നുള്ള രീതിയിൽ അവർക്കൊരു ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവര് ചിലപ്പോൾ വേൾഡ് ഹെൽത്ത് ഇങ്ങനെ ഇവരെയൊക്കെ നമുക്ക് കൂടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ സെഷനിൽ അവരെ നമ്മൾ കൂടെ ചിലപ്പം വിളിച്ചുകൊണ്ട് വരേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് അത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കും. അടുത്തതാണ് പേഴ്സിസ്റ്റിംഗ്. ചില നിലപാടുകൾ അതുപോലെ നിലനിൽക്കും, ചിലരുടെ ബിഹേവിയർ, ചിലരുടെ സ്വഭാവം ഒരു തരത്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. എന്ത് പറഞ്ഞാലും തർക്കിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ പറയുന്നത് ശരിയല്ലെന്ന് അവർക്കറിയാം, എങ്കിലും അവർക്ക് തർക്കിക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യം, അവരുടെ നിലപാടിൽ ഒരു മാറ്റം വരുത്താൻ തയ്യാറാവത്തില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ കുടുംബത്തെ ഇങ്ങനെ കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ സാമ്പത്തിക നേട്ടമുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കും. എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഈ പറഞ്ഞതിൻ്റെ അകത്തുണ്ടോ, ഉണ്ടെങ്കിൽ പറയുന്നത് ശ്രദ്ധിക്കാം, അതല്ല എങ്കിൽ എനിക്ക് ഞങ്ങൾ നിങ്ങളുടെ ഒന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിൽ അവരെ അവഗണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രാവശ്യം പറഞ്ഞ് കേട്ടില്ല എന്നും പറഞ്ഞ് നമ്മളവിടെ പോവാതിരിക്കരുത്. നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവരെയും കൊണ്ട് നമുക്ക് പോകാമെന്ന് മുമ്പേ പറഞ്ഞു. അപ്പൊ വീണ്ടും വീണ്ടും അവർക്ക് കൗൺസിലിംഗ് ആവശ്യമായിട്ട് ഒരിക്കലും അവരുടെ താല്പര്യമില്ലായ്മ മാറിക്കിട്ടി, നമ്മുടെ ഒരു വിശ്വാസം അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബിഹേവിയർ മൊത്തമായിട്ടേ ചേഞ്ച് ആവും. പിന്നെ ഇങ്ങനെയുള്ള ഇവരെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അടമ്പന്റ് ആയിട്ടുള്ള ഫാമിലിയെ നമുക്ക് നേരിടാൻ സാധിക്കും. അപ്പൊ ഇതും ഒരു ട്രിക്കാണ് അല്ലെ. നമുക്ക് ഒരിക്കൽ നമ്മള് അടമ്പന്റായിട്ടുള്ള ഫാമിലീസിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഉണ്ടാകുന്ന മറ്റൊരു ഫാമിലിയെ ഇവരെ ഉപയോഗിച്ച് നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില കുടുംബങ്ങളുമായി നമുക്ക് നിരന്തരമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ അവരുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് ആശമാരെ വേൾഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റിയിലോ അല്ലെ ജെ പി എച്ചിന്റെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരുടെ ഒപ്പമോ ഫീൽഡ് വിസിറ്റ് ചെയ്യുക. ആ രീതിയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി വേണം അത് നടപ്പാക്കാനായിട്ട്. പല രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മുഴുവൻ ആൾക്കാർക്കും സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയൂ. സേവനങ്ങൾക്കായി ഇങ്ങോട്ട് വരുന്നവർക്ക് മാത്രം മതി എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ മൂന്നിലൊന്ന് കുട്ടികൾ മരിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതലായി എങ്ങനെ ഇടപെടാൻ കഴിയും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഏത് തരത്തിൽ ഇടപെടണം, എപ്പോഴിടപെടണം, എങ്ങനെ ഫാമിലിയെ പ്രയോറിറ്റൈസ് ചെയ്ത് ഇടപെടണം, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആശുമാർക്ക് എല്ലാ ആൾക്കാർക്കും അവരുടെ ഏരിയയിൽ എല്ലാ സേവനങ്ങളും ആരോഗ്യ സേവനങ്ങളും നൽകാനായിട്ട് കഴിയും. ലാസ്റ്റ് വൺ, മൊബിലൈസിങ്. ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന അവർക്ക് കൂടുതലൊരു വിശ്വസ്തത ലഭിക്കുന്നതാണ് അല്ലെ. ഒന്നിച്ച് നിന്ന് പറഞ്ഞ് ഇപ്പോൾ വാർഡ് മെമ്പറോ ആരെങ്കിലും ഒക്കെ ലീഡർഷിപ്പ് കൊടുക്കാനുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത്രയും പേര് വിശ്വസിക്കുമ്പോൾ ഞാൻ മാത്രം അത് വിശ്വാസമില്ലാതെ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കും. അപ്പോൾ അത് കൂട്ടം കൂടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ വിശ്വാസ്യത ഉണ്ടാക്കുന്നതാണ്. കൂട്ടായ്മകൾ അവർക്ക് ഭയങ്കര കരുത്ത് നൽകുന്ന ഒന്നാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്തൊക്കെയുള്ള ഒരു പ്രഖ്യാപനങ്ങൾ അതുവഴി അവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. നല്ല നേതൃത്വം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രചോദനവും വിശ്വാസവും നൽകുന്നതാണ്. പഴയ നിഷ്ക്രിയത്തെയൊക്കെ തകർക്കാനായിട്ട് ഇത് കഴിയും. അപ്പൊ
കൂട്ടായ്മകൾ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മീറ്റിംഗുകൾ ഓർഗനൈസ് ചെയ്യുക, അവരോടൊപ്പം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത് കൂടുതൽ അവർക്ക് പ്രയോജനങ്ങൾ ലഭിക്കും. ഇപ്പം മുമ്പേ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയുള്ള കുറേ ക്യാമ്പയിൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ക്യാമ്പയിൻസ് ഇതുപോലുള്ള മീറ്റിങ്ങുകളൊക്കെ നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താൻ കഴിയും. നമ്മളുടെ ഏരിയയിലെ ആൾക്കാർക്ക് 100% ആരോഗ്യ സേവനങ്ങൾ നമുക്ക് ഉറപ്പാക്കാനും കഴിയും. ഇക്കാര്യങ്ങളൊക്കെ അവലംബിച്ചാൽ നമുക്ക് അൺറീച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിനെ നമുക്ക് സഹായിക്കാൻ കഴിയും. പിന്നെ ഹു ആർ മാർജിനലൈസ്ഡ്, ആരാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടതെന്ന് പറയുന്നത്? നമ്മുടെ വാക്കുകൾ കേൾക്കാൻ സാധ്യതയുള്ളവരുമായി എളുപ്പത്തിൽ എത്താൻ കഴിയുന്നവരുമായി നമ്മുടെ ഗ്രാമത്തിൽ തന്നെ പാർക്കുന്നവരുമായിട്ട് നമുക്ക് ഒരു ആക്സസ് ഉണ്ടാവണം. നമുക്കറിയാം കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ സാമ്പത്തികമായി ഉയർന്നവരാണ്, കൂടുതലും അങ്ങനെ അവർക്കൊക്കെ ജോലിയുണ്ട്, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. പല വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റികളെ നമുക്ക് നോക്കാം. പല ടൈപ്പിലുള്ള ആൾക്കാരാണ് നമ്മളോടൊപ്പം താമസിക്കുന്നത്. ഒരു വാർഡിൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഒരു പ്രത്യേക ജാതി അല്ലെ വംശീയ മതവിഭാഗങ്ങൾപ്പെട്ട കുടുംബങ്ങളുണ്ട് അല്ലെ, പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷം പോലെയുള്ള കുടുംബങ്ങൾ ഉണ്ട്. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വീടുകളുണ്ട്. അത് പല കാരണം കൊണ്ടാവാം. ചിലപ്പോൾ ഭർത്താവിന് ജോലി വിദേശത്തായകൊണ്ടാവാം, അല്ലെ ഗ്രാമത്തിന് പുറത്തായകൊണ്ടാകാം, അല്ലെ ഭർത്താവ് മരിച്ചു പോയവരാകാം, അല്ലെ ലഹരിക്ക് അടിമയായ ഭർത്താവ് ഉള്ളവരാകാം, അംഗവൈകല്യമുള്ള ഭർത്താവ് ഉള്ളവരാകാം. ഇങ്ങനെയുള്ള പല കാരണത്താൽ ചില സ്ത്രീകളാണ് ആ വീടില് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ ഒരു കൂട്ടർ ദൈനംദിന ജോലി ചെയ്ത് കൂലി വേല ചെയ്ത് ജീവിക്കുന്നവരാകാം, അല്ലെങ്കിൽ തൊഴിലില്ലാത്തവരും ആകാം. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ആൾക്കാരും ഉണ്ട്. മറ്റൊരു കൂട്ടൻ വിദൂര ഗ്രാമം കുഗ്രാമങ്ങളിൽ പോയി താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്, കുന്നിന്മുകളിൽ താമസിക്കുന്നവരുണ്ട്, വയലുകളിൽ താമസിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് കമ്മ്യൂണിറ്റികളെ നമുക്ക് കാണാം. ഒരേ സ്ഥലത്ത് തന്നെ പല രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് ഇടപെടേണ്ടതുണ്ട്. എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെയല്ല, വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ തരത്തിലാണ് ആൾക്കാരെ നമുക്ക് ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെല്ലേണ്ടതും അവരുടെ അടുത്ത് സംസാരിക്കേണ്ടതും. ചില ഫാമിലിയിൽ വികലാംഗരായ കുട്ടികളുണ്ട്, അവർക്ക് മുതിർന്നവരുടെ അല്ലെങ്കിൽ ഒരു നല്ല തൻ്റെ ഇടം ഉള്ള ഒരാളുടെ സപ്പോർട്ട് പോലും ലഭിക്കാത്ത കുടുംബങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പല രീതിയിലുള്ള ഫാമിലീസിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവരൊക്കെ നമുക്ക് മാർജിനലൈസ്ഡ് എന്ന് നമുക്ക് പറയാം. എന്നാൽ മറ്റു ചില കുടുംബ കുടിയേറ്റ ജീവനക്കാരുണ്ട്, ഉപജീവനത്തിനായി മറ്റു ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന മടങ്ങുന്നവരുണ്ട്. ഈ കൂട്ടരെല്ലാം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബങ്ങളാണ്. ഇനി ഇവിടെ ആശയുടെ റോൾ എന്താണ് നമുക്ക് നോക്കാം. പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ശരിയായ വിവരങ്ങൾ നൽകാനായിട്ട് നമുക്ക് ആശമാർക്ക് കഴിയണം. അപ്പൊ ഇവർക്ക് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്ക് വിദ്യാഭ്യാസമൊക്കെ പ്രത്യേകിച്ച് കുറവായിരിക്കാം. അപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം എന്താണ്, ആരോഗ്യ അവകാശങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഹെൽത്ത് എൻടൈറ്റിൽമെന്റ്സ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥര. അപ്പൊ ആശമാർ ഇതൊക്കെ പ്രത്യേകിച്ച് ഇത്ര മാർജിനലൈസ്ഡ് കുടുംബങ്ങളെ നമ്മൾ ഇടപെടേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആവശ്യങ്ങളാണ്. ഭയവും അന്ധവിശ്വാസവും ആചാരവും മുറുകെ പിടിക്കുന്ന ഇങ്ങനെയുള്ള ചില കൂട്ടരുണ്ട്, അവരുടെ അടുത്ത് നമ്മൾ ഏത് രീതിയിലാണ് ഇടപെടേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. നിർഭാഗ്യവശാൽ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ളവർ ധാരാളം ഉണ്ടെന്നുള്ളതാണ് സത്യം. ആശ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ മാർജിനലൈസ്ഡ് ആൾക്കാരുടെ അടുക്കിലേക്ക് എത്തേണ്ടതാണ്. ആശമാര് പല റോളാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അടുക്കൽ എടുക്കുമ്പോൾ എടുക്കേണ്ടത്. പലയിടത്തും പല രീതിയിലാണ് ആശ റോൾ എടുക്കേണ്ടത്. ചിലയിടത്ത് ഫെസിലിറ്റേറ്റർ ആയിട്ട് റോൾ എടുക്കേണ്ടതുണ്ട്. ഇത്തരം കുടുംബങ്ങളുടെ ഇടയിൽ ചെല്ലും ഇത്രയും ആൾക്കാർക്ക് സേവനങ്ങൾ കുടുംബങ്ങളിൽ എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ആശമാര് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ചിലയിടത്ത് കമ്മ്യൂണിറ്റി ലെവൽ കെയർ ടേക്കർ ആയിട്ട് കെയർ പ്രൊവൈഡർ ആയിട്ട് ആശ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആശമാരുകൾ സേവനം കൊടുക്കുക മാത്രമല്ല, സേവന ദാതാവിന്റെ അടുക്കൽ എത്തിക്കുക, അവരിൽ ആത്മവിശ്വാസം വളർത്തുക,
കൂടെ അവരോടൊപ്പം ചെല്ലുക. അങ്ങനെ ആശുമാർ ഒരു കമ്മ്യൂണിറ്റി ലെവൽ കെയർ പ്രൊവൈഡറായിട്ടും പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഒരു മൊബിലൈസറായിട്ടും പ്രവർത്തിക്കണം. സേവനങ്ങൾ ആവശ്യപ്പെടുന്നതിനും നേടിയെടുക്കുന്നതിനും അവരെ സംഘടിപ്പിക്കുന്നതിനും ഈ സേവനങ്ങൾ എവിടുന്നൊക്കെ ലഭ്യമാക്കുമെന്നും അതിന് അവരുടെ കൂടെ ഒന്ന് ചെന്ന് സേവനങ്ങൾ നൽകുന്നതിന് യാതൊരു മടിയും കൂടാതെ സമയബന്ധിതമായി ഇടപെടൽ നടത്തേണ്ടത് ആവശ്യമാണ്. ആശ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു മൊബിലൈസർ ആണെന്ന് നമുക്ക് പറയാം, പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളുടെ. പിന്നെ നമുക്കിവിടെ ഒരു മൂന്ന് കേസ് സ്റ്റഡിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേസ് സ്റ്റഡിയിൽ ഒരു മൂന്ന് ഫാമിലീസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനിങ് ഡിവിഷനിൽ സ്ലൈഡൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് പി എച്ച് സി എൽ എഫ് എച്ച് കളിലത് നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ആശുമാരോടൊപ്പം ഇരുന്നത് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഓരോ ഫാമിലിയിലെ ഇഷ്യൂ, നമ്മളിപ്പോൾ പറഞ്ഞു പല ടൈപ്പ് ആൾക്കാരാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പോൾ ഓരോ ആൾക്കാരുടെ അടുത്ത് സമയം ഓരോ ആൾക്കാരെയും ഫാമിലിയെ സമീപിക്കുമ്പോൾ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് കേസ് സ്റ്റഡിയാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ഫെമിലിയർ ആയ മൂന്ന് ഫാമിലിയാണ് ഇതിൻ്റെ അകത്തും കാണുന്നത്. നിങ്ങളൊക്കെ ദിവസേന അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് തരം ഫാമിലികളാണ്. ഹെൽത്ത് സ്റ്റാറ്റസ് അവരുടെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഇത്തരം ഫാമിലീസിന് സർവീസ് ആക്സസ് ചെയ്യാനും കഴിയണം. ഇത്രയുള്ള നമ്മുടെ ഉദ്ദേശം. ഇത് ഈ എത്തരം ഫാമിലീസ്, ഇപ്പൊ ഇത് ഇവിടെ ഒരു മൂന്ന് കേസ് സ്റ്റഡിയിൽ ഒരു മൂന്ന് ടൈപ്പ് ആൾ ഫാമിലീസിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ എത്ര ഫാമിലീസ് ഏതെല്ലാം തരം ഉണ്ടെങ്കിലും നമുക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഹെൽത്ത് സ്റ്റാറ്റസ് അവരുടെ ഇമ്പ്രൂവ് ചെയ്യുക. ഇത്ര ഫാമിലീസിന് ഈ ഹെൽത്ത് സർവീസ് ആക്സസ് ചെയ്യാനും കഴിയണം. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കണം അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഒന്നാമത്തെ കേസ് സ്റ്റഡി പറയുന്നത് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ തടസ്സങ്ങൾ, ജിയോഗ്രാഫിക് ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്. ഇതുമായി ബന്ധപ്പെട്ടതാണ് ഒരു കേസ് സ്റ്റഡി. അതിൻ്റെ അകത്ത് പറയുന്നത് ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മീരയുടെ കഥയാണ്. ഒരു പ്രായമുള്ള സ്ത്രീ അല്ലെ ഒരു പതിച്ചിയുടെ അടുക്കൽ പോയി ഡെലിവറി നടത്താനായിട്ട് താല്പര്യപ്പെടുന്നു. എന്നാൽ ആശ പോയി ഹോസ്പിറ്റൽ ഡെലിവറിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നു. അതിന് എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം? അതിന് നമ്മുടെ ജെ എസ് എസ് കെ ജെ എസ് വി ഇങ്ങനെയുള്ള എൻ്റർടൈൻമെന്റ്സ് ഉണ്ടെന്നുള്ളത് പറയാം. അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽ ഡെലിവറി കിട്ടി അതിൽ കിട്ടിയ ബെനിഫിറ്റ്സ് ഇതിൽ കിട്ടിയ ഒരാളെ കൊണ്ട് തന്നെ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളത് പോയി ഡിസ്കസ് ചെയ്യാന്ന് പറയണം. ഒന്ന് കാസ്റ്റ് ബാരിയേഴ്സ്. അതിൻ്റെ അകത്ത് പറയുന്നത് ഒരു രണ്ട് ഫാമിലിയാണ്, ഒരു ദളിത് ഫാമിലിയും പറയുന്നു ഒരു അപ്പർ കാസ്റ്റ് ഫാമിലിയും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇതിൻ്റെ അകത്ത് പറയുന്ന ആശ താര എന്നാണ് പേര്. ആശ ആ ദളിത് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ ആശയ്ക്ക് ആ അങ്ങനെയുള്ള ഫാമിലീസിൽ ഇടപെടുന്നതിന് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നില്ല, ആശ പറയുന്നതെല്ലാം കേൾക്കും. എന്നാൽ ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിൽ ആശ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവരെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നതൊക്കെയാണ് ആ കേസ് സ്റ്റഡി നമ്മൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് അതർ സോഷ്യൽ ബാരിയേഴ്സ്, മറ്റ് സാമൂഹിക തടസ്സങ്ങൾ എന്തൊക്കെയാണ്. അവൾ നമ്മുടെ വേൾഡ് ഹെൽത്ത് ന്യൂട്രീഷൻ ഡേയിൽ ചിൽഡ്രനെ മൊബിലൈസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷനിലെ കുട്ടികളെ കൊണ്ടുവരിക. ഇപ്പം ഡെയിലി വേജിന് പോകുന്ന അമ്മമാരുണ്ട്. ആ അമ്മ ഇപ്പം ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു സ്ത്രീ അങ്ങനെയാണ്, മൂന്ന് കുഞ്ഞുങ്ങളുള്ളതാണ്, അവർ ഡെയിലി വേജിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു ദിവസത്തെ വേജ് ഇല്ല എന്ന് വെച്ചിട്ട് വേണം ആ കുഞ്ഞിനെ ഇമ്മ്യൂണൈസേഷനിൽ കൊണ്ടുവരാൻ. അപ്പോൾ അതിനവരെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം? അപ്പോൾ അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ചിലപ്പോൾ ആശ കൂടെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണോ അതോ അവരുടെ തൊട്ടടുത്തേക്ക് നമുക്ക് ആ ഇമ്മ്യൂണൈസേഷൻ സെഷൻ പ്ലാൻ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ ഏത് രീതിയിലാണോ അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്, അതിനെപ്പറ്റിയുള്ളതാണ് മറ്റൊരു കേസ് സ്റ്റഡി. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് ടോപ്പിക്കും ഏകദേശം കഴിഞ്ഞു. ഓക്കെ. മാം പെരുമാടി എന്നാണ്. മാം പറയുന്നിരുന്നു ഒരു ടോയ്ലറ്റ് പ്രൊമോട്ടിന് ഒരു 75 അങ്ങനെ എന്തോ മാം പറഞ്ഞു. മാം ക്ലിയർ ആയില്ല, നെറ്റ് ക്ലിയർ ആവാത്തത് കൊണ്ട് അത് ആ ഭാഗം ക്ലിയർ ആക്കി തരാമോ മാം? ഇപ്പോ നമ്മുടെ നമുക്കിപ്പോൾ കേരളത്തിലെ ഒരു സിറ്റുവേഷനില് ഇതിപ്പോ നമ്മള് ഓൾ നേഷൻ വൈഡ് ആയിട്ടാണ് നമ്മളെ ഈ പ്രോഗ്രാമിനെ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഇങ്ങനെ ഒരു
ഇൻസെൻറ്റീവ് വന്നിട്ടില്ല. അപ്പൊ അത് നാഷൻ വൈഡ് ആണ് അങ്ങനെ ഒരു ഇൻസെൻറ്റീവ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയും അങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ നിങ്ങളുടെ ഇൻസെൻറ്റീവിൽ അത് ഉൾപ്പെടുത്തുന്നു. മാം, നമ്മള് കോവിഡിന്റെ ഭാഗമായിട്ട് ഈ കൈ ശുചിത്വം പറയുന്നുണ്ടല്ലോ മാം, അപ്പൊ അത് എത്രത്തോളം നമുക്ക് കോവിഡുമായിട്ട് അതിന് ബന്ധപ്പെടുത്താൻ പറ്റുമോ മാം? ഇതും ശുചിത്വം ആ പറയുന്നത് കൈകഴുകലൂടെ മാത്രം നമുക്ക് ഈ കോവിഡിന്റെ ആ ഒരു എങ്ങനെ മാം ഉദ്ദേശിക്കാന്ന് വിവരിക്കാമോ? നമ്മളിപ്പോ ഈ കോവിഡ് പാൻഡമിക്കിനെ തുരത്താൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോ വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അല്ലെ, ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങളാ. എന്താ ചെയ്യുന്നത്? നമ്മള് കൃത്യമായ ഇടവേളകളിൽ നമ്മള് കൈകൾ സോപ്പിട്ട് കഴുകുക, പിന്നെ കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക. അത് പ്രോപ്പർ മാസ്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പൊ അല്ല, മാസ്ക് വെറുതെ ഇട്ടു മൂക്കിന് താഴെ വെച്ചുകൊണ്ട് അർത്ഥമില്ല. പ്രോപ്പറായിട്ട് മേളിൽ വരെ വെച്ച് പ്രോപ്പറായിട്ട് മാസ്ക് യൂസ് ചെയ്യുക. അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, നമ്മള് എത്തെയും നമ്മള് അകന്നിരുന്ന് കൃത്യമായി നമ്മള് ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുകയും നമ്മള് മാസ്ക് ഉപയോഗിക്കലും കൃത്യമായ ഇടവേളിലുള്ള കൈകൾ ശുചീകരിക്കലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയും. അപ്പൊ ഇത് മൂന്നും നമ്മള് ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഇപ്പൊ ആൾക്കാർ ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, വാട്ടർ ബോൺ ഡിസീസ്, ഇതൊക്കെ ഒത്തിരി ഒരുപാട് കുറഞ്ഞു എന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് നിരന്തരം ഡെയിലി ഒപിയിൽ ഒരുപാട് കേസുകൾ വന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇപ്പം തന്നെ തീർച്ചയായിട്ടും ആശമാർക്ക് ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ഇപ്പൊ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെയൊക്കെ തടയാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള പ്രാക്ടീസ്, ശുചിത്വം ഇല്ലായ്മ കൊണ്ട് കോളറ വന്ന് മരിക്കുന്നു, ഡയറിയ വന്ന് മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്കൊരു ലജ്ജാവഹമാണ് കേരളത്തെ സംബന്ധിച്ച് അല്ലേ. അപ്പൊ നമുക്ക് ഈ ശുചിത്വത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അപ്പൊ കൃത്യമായ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക, ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു പരിധി വരെയുള്ള ഇത്തരം ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതും വാട്ടർ ബോൺ ഡിസീസും ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, HBYC ഇൻസെന്റീവ് ഇപ്പൊ കൊടുത്തു തുടങ്ങിയോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മളിപ്പോ കൊടുത്തു തുടങ്ങിയില്ല, പല സ്ഥലങ്ങളും ഓരോ ജില്ലയിലും ഓരോ ഇതിലാണ്. അപ്പൊ നമുക്കെല്ലാം ആ നമ്മുടെ റിപ്പോർട്ടിങ്ങിന്റെ അകത്ത് ആ വർക്ക് റിപ്പോർട്ടിൽ അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് അതിൽ എൻട്രി ചെയ്യാം.